ശത്രുക്കൾ കളവ് പറയുന്നവരാണ് എന്ന് അള്ളാഹു സാക്ഷ്യം വഹിക്കുന്നു. മനസ്സിലായില്ലേ? അപ്പോ ആ കാര്യപ്പെട്ടാലൊക്കെ മുമ്പ് ചെല്ലുമ്പോ വലിയ മുജാഹിദായില്ല. ഏയ്, പരിപാടിയൊക്കെ ഉണ്ടാവുമ്പോ മുമ്പിലുണ്ടാവും അദ്ദേഹം വഹിക്കാനും ചേരി കുത്തിരിക്കാനും പായാനൊക്കെ ഉണ്ടാവും, ബാഡ്ജും അല്ലേ. എട്ടാം സമ്മേളനത്തിന് മുമ്പ് ഒരുപാട് ആള് നമ്മളൊപ്പം ഉണ്ടായിരുന്നു. എട്ടാം സമ്മേളനത്തിൽ കൊണ്ടുപോയിട്ട് വലിയ ബാഡ്ജും അണ്ടിപ്പരിപ്പും കട്ടൻ ഞാൻ സ്റ്റേജിന്റെ പിന്നിൽ കൊണ്ടിരുത്തി. ആ സ്റ്റേജിലൊന്ന് ബൊമ്മന്റെ വായിരുന്നു നിർത്തിയപ്പോ ഡിം അപ്പുറത്ത് ഓനൊക്കെ അപ്പുറത്ത് തന്നെയാണ് നിൽക്കേണ്ടത്. അണ്ടിപ്പരിപ്പിനും കട്ടഞ്ചായക്കും അങ്ങോട്ട് മറിയണോന് അവിടെ തന്നെയാണ് നിൽക്കേണ്ടത്. ഈ ബാഡ്ജുമല അവന്റെ മുജാഹിദ്, നല്ലൊരു ബാഡ്ജിനെ കൊണ്ടേ കൊടുത്ത് അദ്രമാ സ്ഥലത്ത് ചില ആളൊക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ദേവർഷവന്റെ ഏൽപ്പിച്ചിരിക്കുകയാണ് ബാഡ്ജിന്റെ സ്ഥിരം ആള് മൂപ്പര. ഇവരാണല്ല വലിയ പിരിവേനം, മൂപ്പര ഏൽപ്പിച്ചിരിക്കുകയാണ് ബാഡ്ജ്. ആ ബാഡ്ജ് ഏറ്റെടുത്ത് പോയി ബാഡ്ജും കൊടുത്ത് സ്റ്റേജ് കുത്തിരുന്ന് അണ്ടിപ്പരിപ്പും കട്ടഞ്ചായും ബാക്കിന് കൊടുത്ത് വെട്ടി അപ്പുറത്ത്. മനസ്സിലായില്ലേ? ഈ ജാതി നിഫാഖിന്റെ ആളുകൾ എന്തിനു വേണം നമുക്ക്? ഇതല്ലേ നിഫാഖ്? തനിച്ച കാപട്യതല്ലേ? അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, മുജാഹിദാണ് എന്ന് പറയുന്ന ആളുകൾ പക്ഷെ മുജാഹിദല്ല. അവർ മുജാഹിദായി അഭിനയിച്ച് നടക്കുക. ഇപ്പൊ മുസ്ലിം സമൂഹത്തിലുണ്ടല്ലോ, വെള്ളിയാഴ്ച മാത്രം നിസ്കരിക്കും, പിന്നെ ജനിച്ച ചില ചടങ്ങ്, മരിച്ച ചില ചടങ്ങ്, വിവാഹത്തിന് ചില ചടങ്ങ്, അതാ ഓന്റെ ഇസ്ലാം. വേറൊരു ബന്ധുവിന് ഇസ്ലാം വെച്ചിട്ടുണ്ടാവില്ല. പേര് അയമൂട്ടിയാവും, അബക്കറാവും, ആസിയാവും, മറിയാവും അല്ലേ. ഒരു ദീനിന്റെ എല്ലാ ജീവിത രംഗത്ത് ദീനിന്റെ മുഴുവൻ കാര്യങ്ങളും അയാൾ പരാജയമായിരിക്കും. കാനേശുമാരി കണക്കെടുക്കുമ്പോ ജാതി പേര് ചോദിക്കുമ്പോ അവിടെ മുസ്ലിം എന്ന് എഴുതും. ഇത് മുസ്ലിമീങ്ങളെ വഞ്ചിക്ക. ഇതുപോലെ മുജാഹിദുകളായ നമ്മളെ വഞ്ചിക്കുന്ന ചില ആളുകള് നമ്മളെ കൂട്ടത്തിലുണ്ടോ നമ്മൾ നോക്കണം. നമ്മക്കൊക്കെ നിഫാഖ് ബാധിക്കും. മുനാഫിക്കും മുനാഫിക്കാരും അത് അവനെ പറ്റി അവനെ പറ്റി വിചാരിക്കണ്ട, നമ്മളെ പറ്റി അതൊന്ന് ചിന്തിച്ചു നോക്കുക. നമുക്ക് ആയിക്കൂടെ നിഫാഖ്, നമുക്ക് വന്നൂടെ? ആർക്കാ വന്നൂടാത്തത്? ആർക്കും വരെ നിഫാഖ്. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇപ്പൊ ഇശാഖും സുബഹിക്കും ജമാഅത്തിന് സ്ഥിരം വരാത്ത ചില ആളുകളുണ്ട്. ഒരു ചിന്തിച്ചോളി, അസ്കലു സ്വലാത്തി അലൽ മുനാഫിഖീന, മുനാഫിഖീങ്ങൾക്ക് ഏറ്റവും ഭാരമേറിയ നമസ്കാരം സ്വലാത്തുൽ ഇശാഇ വസ്വലാത്തുൽ ഫജ്ർ. ഇശാ നിസ്കാരവും സുബഹ് നിസ്കാരവും ആ ജമാഅത്തിനൊന്നും ഉണ്ടാവില്ല. ലൗ യഅലമൂന മാ ഫീഹിമാ, അത് രണ്ടിലുമുള്ള പുണ്യം അവർ അറിഞ്ഞിരുന്നുവെങ്കിൽ, ലഅതൗഹുമാ വലൗ ഹബ്വൻ, അവർ കാൽമുട്ടിൽ അഴഞ്ഞുകൊണ്ടെങ്കിലും അതിന് വരുമായിരുന്നു. അപ്പൊ ഇവ പേടി അടക്കാനായി, ഇനിയിപ്പൊ അവിടെ പോയി തിരിച്ചു വന്ന അതിനൊന്നും നേരം ഉണ്ടാവില്ല. ആ പിന്നെ പെരെ ചെന്നിട്ട് നിസ്കരിക്കാം, എന്നിട്ട് ആ രാത്രി കടക്കാൻ നേരത്തെ ആ കട്ടിലിനടുത്ത് ഒരു കുത്തി മറിച്ചത്. സുബൈ അങ്ങനെ തന്നെ, ഓന്റെ കണക്കൊക്കെ നോക്കി ഓൻ കിടക്കുമ്പോ 12 മണിയാവും. എന്റെ ഭാര്യ പറയും രാവിലെ, നിങ്ങൾ വൈകി കടന്നല്ലേ, കുറച്ചേ നേരം കടന്നാലേ, ഉദിക്കാനാകുമ്പോ ഞാൻ വിളിക്ക, ഓളെ താങ്ങലും നല്ല ജാതി പെണ്ണ, അസലാത്ത് ഹൈറും മിനന്റെ വരുമ്പോ അവിടെ കടന്നോളിയ. ഇങ്ങനെ ഉണ്ട് ഓനാ മുനാഫിക്ക്, ഓനാ ചമ്പർ വൺ മുനാഫിക്ക്. യശാക്കും സുബൈക്കും പള്ളി പോവാത്തോ, തറവാട്ട് കഴിഞ്ഞിരിക്കും, ഉറങ്ങ രാവിലെ 7 മണിക്ക് എണീക്കുന്നിട്ട് എന്ത് മുജാഹിദ്? പള്ളി സെക്രട്ടറിയേറ്റ് കാര്യണ്ടാ? ഓനക്ക് സംസ്ഥാന കൗൺസിലറായിട്ട് കാര്യണ്ടോ? അപ്പൊ മുനാഫിക്കിന്റെ സ്വഭാവമാണത്, മനസ്സിലാക്കിക്കോളിയും. അവരൊക്കെ വീടുകളിലിട്ട് ഞാൻ കരിച്ചു കളഞ്ഞാലോ എന്ന് ഞാൻ ചിന്തിച്ചു എന്നാണ് ആര് പറഞ്ഞത്? ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് അസറിസ്കാരത്തെ കുറിച്ച് പറഞ്ഞെന്താരിയോ, അസ്തമയം വരെ കാത്തിരിക്കും. അസർ വാങ്ങുകൊടുത്താൽ പെട്ടെന്ന് പോവലെ അസറിന്റെ വക്കത്ത്. അതുകൊണ്ട് ഹാഫിദു അല സ്വലവാത്തി വസ്വലാത്തിൽ ഉസ്ത, നമസ്കാരങ്ങളൊക്കെ നിങ്ങൾ ശരിക്കും പരിപാലിച്ചു പോരണം. പ്രത്യേകിച്ച് മധ്യമ നമസ്കാരം. മധ്യമ നമസ്കാരം അസറിസ്കാരാണ്. ബഹുമൂലില്ലാഹി ഖാനിത്തീൻ, നിങ്ങൾ അടക്കത്തിലും ഒതുക്കത്തിലും നിൽക്കണം അള്ളാന്റെ മുമ്പിൽ എന്ന് പറഞ്ഞു. ഈ അസംസ്കാരത്തിനെ പറ്റി എന്താ പോകാലോ പോകാലോ നിന്നിട്ട് അവസാനം സൂര്യൻ അസ്തമിക്കാൻ നേരത്ത് പടിഞ്ഞാറേ ചക്രവാളത്തിൽ ചെഞ്ചായം പ്രത്യക്ഷപ്പെടുമ്പോ ഓ മെല്ലെ നീക്കും. എന്നിട്ട് പോയിട്ട് കോഴി കൊത്തും പോലെ 4 കൊത്തുകൊത്തുന്നാ പറഞ്ഞു. മനസ്സിലായില്ലേ? സുബൈസ്കരിച്ചത് സൂര്യ ഉദിക്കാൻ നേരത്ത്. ഗൾഫിലൊക്കെ ഉണ്ടല്ലോ ഈ ജനലും കൂടി അടച്ചിട്ട് പട്ടുച്ചക്ക് നല്ല ഇരുട്ടേക്കാരം. മനസ്സിലായില്ലേ? സുബൈക്കിരിക്കാത്ത എത്ര, പ്രത്യേകിച്ച് വെള്ളിയാഴ്ച സുബൈ ഗൾഫിൽ ഒരുപാട് ആൾക്കരിക്കില്ല. മുസ്ലിം റൂംമേറ്റിനെ ആവശ്യമുണ്ട് എന്നിട്ട് പരസ്യം കണ്ടുകൊണ്ട് പോയതാ. അങ്ങനെ ചെന്ന് സുബൈക്ക് ലയിച്ചിട്ടതാ, ഭയങ്കര ബഹളോ അടിയായി. എന്താ ഇവിടെ ലയിച്ചിടാൻ പാടില്ല എന്ന് അവനറിയില്ല, മുസ്ലിം റൂംമേറ്റിന് ആവശ്യം ഉണ്ടെന്ന് പോയതാ. സുബൈക്ക് ലയിക്കാത്ത ഈ ജൂതന്മാര് കടന്നുറങ്ങിയാണ് അവിടെ, റിയാലി ശമ്പളം വാങ്ങിയിട്ട് കൊണ്ടോട്ടിക്കാരും അതുപോലെ പെരുവണ്ണക്കാരും കണ്ണൂർക്കാരും ഒക്കെ പല കാര്യങ്ങള് ചെന്തരാവസ്ഥ.
അപ്പൊ സുബഹി ജമാഅത്ത് വെള്ളിയാഴ്ച വളരെ പ്രധാനമാണ്. പക്ഷെ അന്ന് ജോലിക്ക് വേണ്ട, മപ്പ ആറീസോ നീക്കുന്ന ഗഫീലിനെ പഠിച്ചിട്ടാ, റിയാല് മോഹിച്ചിട്ടാ, പടച്ചോനെ പഠിച്ചിട്ടല്ല, ഇന്ന് ഗഫീലിന് ജോലിയില്ല, അപ്പൊ അവിടെ കിടന്നുറങ്ങാം. മനസ്സിലായില്ല? അങ്ങനെ ഇവിടെ കിടന്നിറങ്ങുന്ന ഒരുപാട് മനുഷ്യന്മാരുണ്ട്. സുബഹിക്കുള്ള എല്ലാ പള്ളിയിലും ആള് കുറവ്, ആർക്കും പോകാൻ പറ്റിയ സമയം സുബഹി. മറ്റേ ഞാൻ കോഴിക്കോട് പോയി, മറ്റോടത്ത് പോയി, ആശുപത്രി പോയി, ഇതൊന്നും പറയാൻ പറ്റില്ല, ഒക്കെ വീട്ടിൽ കിടന്നുറങ്ങുന്നുണ്ട്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നല്ല അലാറം കയ്യെത്താത്തോടത്ത് വെക്കുക, സുബഹിക്ക് കൃത്യമായിട്ട് എണീക്കുക, സുബഹിക്ക് ജമാഅത്ത് അവിടുന്ന് തുടങ്ങണം. മുജാഹിദാകണം, സുബഹിക്കുന്ന് തുടങ്ങണം മുജാഹിദ്. മനസ്സിലായില്ലേ? അവിടെ പേച്ചോ, പിന്നെ ഓനെ വളക്കാൻ കുറച്ച് പണിയാ, യാതൊരു സംശയവും വേണ്ട. അപ്പോഴാണ് അമലിലേക്ക് ലിഫാക്ക് കടന്നു വരുന്നത്. ആയത്തിൽ മുനാഫിക്ക് സലാസുൻ, മുനാഫിക്കിന്റെ അടയാളം മൂന്നെണ്ണമാണ്. ഏതൊക്കെയാ? ഇതാ ഹദ്ദസ കദബ, വർത്താനം പറഞ്ഞ നുണയെ പറയുള്ളൂ. എത്ര നുണയ പറയുന്ന ആളുകൾ, ഒരു പേടിയില്ലല്ലോ. പച്ചക്കറി നുണ പറയാ, കളവ് പറയുന്നതിൽ ഒരു പേടിയില്ല. മുനാഫിക്കിന്റെ സ്വഭാവം അത്. വൈദാ വഅദ അഖ്ലഫ, വാഗ്ദത്തം ചെയ്താൽ ലംഘിക്കുക. വൈദഉത്തു മിന ഖാന, വിശ്വസിച്ചാ ചതിക്കുക. അപ്പോഴാളുകൾ പറയും, അവന്റെ താടി കണ്ടിട്ട് ഞാൻ വിശ്വസിച്ചിട്ടോ, ഇപ്പൊ എനിക്ക് ഉറപ്പായി അവന്റെ താടി കാണാൻ താടിയാന്ന്. ആളുകൾ പറയാ, പച്ചക്ക് നുണ പറയാ, വാക്കുമാറിയ ചതിക്കുക, ഇതൊക്കെ മുനാഫിക്കിന്റെ ലക്ഷണാണ്. വൈൻ സ്വാമ വസല്ല വസഅമന്നഹു മുസ്ലിം, അവൻ നമസ്കരിക്കുകയും നോമ്പെടുക്കുകയും താൻ മുസ്ലിമാണെന്ന് വാദിക്കുകയും ചെയ്താലും ശരി. കണ്ടോ, അർബഉൻ മൻകുന്ന ഫീഹി കാന മുനാഫിക്കൻ ഖാലിസ, നാല് കാര്യം ഒരാളിൽ ഉണ്ടെങ്കിൽ അവൻ തനിച്ച മുനാഫിക്കാണ്. വമൻ കാനത്തി ഹസ്നത്തുൻ മിന്നുന കാത്തി ഹസ്നത്തുൻ, അതിൽ ഒരു കാര്യം ഉണ്ടെങ്കിൽ ആ ഒരു കാര്യത്തിൽ അവൻ നിഫാഖ് ഉണ്ട് എന്ന് പറഞ്ഞ് ഈ മൂന്നെണ്ണവും പറഞ്ഞു. നാലാമതൊന്നും കൂടി പറഞ്ഞു, വൈദാ ഹാസമ ഫജറ, തമ്മ് തെറ്റിയ തെറി വിളിക്കുന്നു. വഴക്കുണ്ടാവുമ്പോഴേ തെറി വിളിക്കുക, സ്വഭാവം അതും അവരുടെ സ്വഭാവം മുനാഫിക്കിന്റെ സ്വഭാവമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. സുഹൃത്തുക്കളെ, ഈ വിശ്വാസത്തിലുള്ള നിഫാഖ്, ഈമാൻ കാര്യങ്ങൾ വിശ്വസിക്കുന്നവനായി നടക്കാൻ മനസ്സിൽ ഈമാനില്ലായിരിക്കുക, അതാണ് ഏറ്റവും വലിയ നിഫാഖ്. റസൂലിന്റെ കാലത്തുണ്ടായത് മുനാഫിക്കീങ്ങളൊക്കെ ആ സ്വഭാവക്കാരാ. അതുകൊണ്ട് നരകത്തിന്റെ അടിത്തട്ടിലാണ് അവർ എന്നൊക്കെ പറഞ്ഞത്. എന്നാൽ അമലിലുണ്ട് ഈ നിഫാഖ്. ഈ നിഫാഖ് സുഹൃത്തുക്കളെ ഇന്ന് ഒരുപാട് മനുഷ്യന്മാർക്കുണ്ട്. അള്ളാഹു ഉദ്ദേശിച്ച പുറത്തു കിട്ടുന്ന ദുസ്വഭാവമാണ് നിഫാഖ്. നമ്മൾ ആത്മാർത്ഥമായി ഖേദിച്ചു മടങ്ങിയാൽ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. ഇന്ന് മുസ്ലിം സമൂഹത്തില് നിരീശ്വരവാദി, നിർമ്മതവാദി, ഭൗതികവാദി, ദ്വന്ദാത്മകവാദി, പല വാദികളുണ്ട്. പക്ഷെ അവരൊന്നും പേര് പറയില്ലാതെ മാത്രം. പക്ഷെ അവരുടെയൊക്കെ സ്വഭാവം യഥാർത്ഥത്തിൽ ഇതാണ്. ഇവർക്ക് രണ്ട് മുഖമായിരിക്കും. മുസ്ലിങ്ങളെ കാണുമ്പോ ഒരു മുഖം, ഓരെ യഥാർത്ഥ മുനാഫിക്കിന്റെ സ്വഭാവം ഉള്ളവരെ കാണുമ്പോ ഒരു മുഖം. ഈ സ്വഭാവക്കാര് ഇന്നും നമുക്ക് കാണാൻ സാധിക്കും. അവരെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആനിൽ ഒരുപാട് സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ നോക്കി, ഈ കോടതി വ്യവഹാരത്തിൽ നടക്കുന്ന കുറെ ആളുണ്ട്. ഓർക്ക് എന്നും കോടതി തന്നെയൊക്കെ, എന്തെങ്കിലും ഒരു കേസില്ലാത്തൊരു കാലോൽക്ക് ഉണ്ടാവില്ല. വക്കീലന്മാരെ തന്നെ അല്ല പരിപാടി മുഴുവനും. എന്തായിരിക്കും അധിക കേസ് എന്ന് അറിയുന്നത്? ആരാന്റെ സ്വത്ത് പിടിച്ചെടുക്കാൻ. പങ്ങന്മാർ, ബാപ്പ മരിക്കുമ്പോ പങ്ങന്മാർക്കും ആർക്കും സ്വത്ത് ഒരുച്ചിട്ടില്ല. ബാപ്പാക്ക് സുഖമില്ലാത്തപ്പോ വില്ലേജ് ഓഫീസറെ വീട്ടിൽ കൊണ്ടെന്ന് കണ്ട് അവിടെ ഒപ്പിടിച്ച് ഇവിടെ ഒപ്പിടിച്ച് ഒക്കെ കയ്യിലാക്കി വെച്ചിന്. ഏയ്, എന്നിട്ട് പിന്നെ അവസാന അളിയന്മാരൊക്കെ പാടെ ബഹളം ഉണ്ടാക്കിയ, സ്വത്ത് ഒരുക്കാൻ ഭയങ്കര മടിയാ. അതിങ്ങനെ പിന്നാകെ പിന്നാകെ ആരെങ്കിലും സ്വത്ത് ചോദിച്ചാ, എന്താ മോ ബാപ്പ മരിച്ചിട്ട് ഒരു കൊല്ലം തന്നെ അപ്പഴത്തിനടുക്ക മുതലോ ഓ തടക്കി പിടിച്ചു വെച്ചിരിക്കണേ. അതാ മൂന്റെ നേരെ ചാടുന്നത്. ബാപ്പ മരിച്ച പിറ്റേന്ന് ഒരുക്കണം, മൂന്ന് ദിവസം കഴിഞ്ഞാൽ ഒരുക്കണം, മൂന്ന് ദിവസം കഴിഞ്ഞാൽ സ്വത്ത് ഒരുക്കണം. എന്നിട്ട് എന്താ കാട്ടിയത്? അവസാനം ഒരുക്കാൻ നോക്കുമ്പോ ഒന്നും ഉണ്ടാവില്ല. അതെനിക്കിപ്പോ തന്നെയാണ്, മറ്റേ എനിക്ക് എറണാകുളത്ത് ആശുപത്രി തന്നാണ്, മറ്റേ കോഴിക്കോട് മിംസിൽ തന്നാണ്, ഒക്കെ അവൻ കയ്യിലാക്കിയേ. അനന്തര സ്വത്ത് നിങ്ങൾ അടക്കി തിന്നുന്നു, നിങ്ങൾ സ്വത്തിനെ വല്ലാതെ ഇഷ്ടപ്പെടുന്നു എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ഈ ആദ്യ ആളുകളൊക്കെ റമദാനിൽ വന്നിട്ട് അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നീ, അല്ലാഹുവേ ഞാൻ നീ മാപ്പ് നൽകുന്നവനല്ലേ, എനിക്ക് മാപ്പ് നൽകണേ. ആരാന്റെ ഹക്ക് പിടിച്ചു വെച്ചാല് ഓന് ഒരിക്കലും, സുഹൃത്തുക്കളെ, ഒരിക്കലും തന്നെ അവർക്ക് എന്ത് കിട്ടൂല?
അള്ളാഹുവിന്റെ അടുത്ത് നിന്ന് പുറത്തു വിട്ടു എന്ന് നിങ്ങൾ വിചാരിക്കേണ്ടതില്ല. അതുകൊണ്ട് അങ്ങനെ വല്ലതൊക്കെ ഉണ്ടെങ്കിൽ അനുജന്റെ കുട്ടികളെ സ്വത്ത്, ഏട്ടന്റെ കുട്ടികളെ സ്വത്ത്, പലോരോ സ്വത്തും ഇപ്പൊ കണ്ടില്ലെങ്കില്, ഇപ്പോ ആളുകളൊക്കെ നല്ലൊരു നിക്ഷേപിക്കാൻ പൈസ ഉണ്ട്, പക്ഷെ ഹലാലായ ഒരു കച്ചവടത്തിൽ നിക്ഷേപിക്കാനാണ്ട് നിക്ഷേപ കൂട്ടായ്മകൾ ഉണ്ടാക്കും. എന്നിട്ടോ ഒക്കെ വാങ്ങിയിട്ട് ഒന്ന് രണ്ട് മാസം ഇങ്ങനെ കൊടുക്കും, അതെന്നെ കൊടുക്കലെങ്ങനെ പുതിയ ആളേക്ക് ഒന്ന് വാങ്ങുക, എന്നിട്ട് അത് കൊടുക്ക ലാഭവിഹിതം എന്നും പറഞ്ഞിട്ട് ഓനോനോട് മുങ്ങും. എത്ര എത്ര സംഭവങ്ങള്, എത്ര എത്ര നല്ല താടിയൊക്കെ കണ്ടിട്ട് ആളുകളെ പോയി കുടുങ്ങുക. ആ വലിയ താടിയും വെച്ചിട്ട് മൗലിമാരേറ്റം ഇങ്ങനെ നടക്കുന്നുണ്ട, അപ്പൊ നല്ല സെലഫിയ വിചാരിച്ച് കൊടുത്ത ആ നല്ല തട്ടിപ്പേര്, നല്ലോ ശ്രദ്ധിച്ചോളിയും വലിയ വലിയ തട്ടിപ്പേരുണ്ട്. അതുകൊണ്ട് താടിയൊക്കെ നമുക്കൊരു താക്കീതാണ്, ഇത് നമ്മളൊരു മറയാക്കി, അത് വളരെ ഗൗരവമുള്ള ഒരു സംഗതിയാണ്. നമ്മുടെ സഹോദരിമാരെ കുറിച്ചും സഹോദരന്മാരെ കുറിച്ചും വേഷവിധാനത്തെ കുറിച്ച് പറയാതെ അവസാനിപ്പിച്ചുകൊണ്ട് പറയാണ്, ഏറ്റവും വൃത്തി കെട്ട സ്ത്രീ വേഷം ഇന്ന് മലപ്പുറം ജില്ലയിലാ. ഞാൻ കേരളം മുഴുവൻ പോണ ഒരാളാ, മനസ്സിലായില്ലേ? ഏറ്റവും ഒരു കല്യാണത്തിനൊപ്പം എത്ര വൃത്തി കെട്ട വേഷം ധരിച്ചത് മലപ്പുറത്തെ പെണ്ണുങ്ങളെ പരിപാടില്ല. ഇവിടെയാണ് ഈ ചൂരിയും താറും ഒക്കെ വല്ലാതെ പൊന്തിട്ടുള്ളത്. പഴയ താറ് തന്നെയാണ്, അതിക്കൊരു ചൂരി കൂടി എന്നുള്ളു. എന്താ പിന്നെ കോലം തരുന്നത്? നല്ല നല്ല ഇപ്പൊ ഖുർആൻ ക്ലാസ്സിന് പോണോലാണ്, ഏയ് ഖുർആൻ ഹദീസ് പഠിച്ചോലാണ്, സലഫി കുടുംബാണ് ഒക്കെ പറയും. അതിനെന്താ മൗലൈമാരുടെ ഫത്വ, ശരീരം മറിഞ്ഞാൽ പോരെ, പരിധന്യമാണ് എന്താ നിയമോ. കാരണം ഓന്റെ പെണ്ണുങ്ങൾ അതാണ്, ഓന്റെ മരുവൾ അതാണ്, ഓന്റെ മകൾ അതാണ്. ശരീരം മുഴുവൻ നന്നായി മറയുന്ന ഹിജാബ് അതാണ്, ഹിജാബ് ശറഈ അതാണ് പെണ്ണിന്റെ വേഷം. ബോഡി ഷേപ്പ് പറഞ്ഞിട്ടുണ്ട്, അത് ചുരിദാറിനെക്കാളും ഫിത്തനെ. കച്ചത്തിന് ഇവിടുന്ന് കിട്ടും, മുട്ടൽ തുടങ്ങും, എന്നിട്ട് അരക്കെട്ട് വരെ. അപ്പൊ ശരീരത്തിന്റെ എല്ലാ മുഴച്ചവും തഴച്ചവുമായ ഭാഗങ്ങളൊക്കെ അതിന്റെ വണ്ണ വലുപ്പങ്ങളൊക്കെ നോക്കണമെന്ന് ശരിക്ക് കാണാം. എന്തൊരു വൃത്തികേടാന്നാലോചിച്ചു, കാസിയാത്തും നാരിയാത്തും വസ്ത്രം ധരിച്ചിട്ടുണ്ട്, പക്ഷെ നഗ്നകളാണ്. മുജാഹിദ് വീട്ടിന്ന് ഇറങ്ങിപ്പോണ പെൺകുട്ടികള്, മനസ്സിലായില്ലേ? നമ്മളൊക്കെ ഭാര്യമാരിപ്പോ നമ്മളല്ലേ പെരുന്നാക്കി വസ്ത്രത്തെ കൊടുക്കണത്? ഏറ്റവും കല്യാണത്തിലും മറ്റുമൊക്കെ ഇത്ര വൃത്തികെട്ട വേഷം ധരിക്കുന്നവര് ഈ മലപ്പുറത്തിനെ മാറി. കുറച്ച് ഗൾഫിൽ നിന്ന് പൈസയും കൂടി വന്നപ്പോണ്ടല്ലോ, നശിച്ചു എന്ന് പറയണം. അവിടെ പിടിച്ചു നിൽക്കാൻ നമുക്ക് സാധിക്കണം, മനസ്സിലായില്ലേ? തട്ടത്തിന്റെ ഒക്കെ വലുപ്പം എന്താ, കുറഞ്ഞു കുറഞ്ഞൊരു ടവല് മാതിരി സ്കാഫ്. ഇപ്പൊ വലിയ തട്ടിറക്കിയപ്പോ ടെസ്റ്റേഴ്സിയുടെ അതിന് പേരിട്ടു സെലഫി തട്ടം. കണ്ടില്ലേ? ഒന്നായിട്ട് വലിയ, അതാ പഴയ തട്ടം, ശരീരം ഒന്നായിട്ട് മറിയുന്ന തട്ടം. അങ്ങനത്തെ നല്ല ഇസ്ലാമിക വേഷം ധരിച്ച പെൺകുട്ടികള് നമ്മളെ വിട്ടു നിറങ്ങണം. മുഖം മറക്കണതിനെ പറ്റി തർക്കാണ്, നമ്മക്ക് തർക്കെന്താ, പാടുണ്ടോ പാടില്ല എന്ന തർക്കല്ല. അത് മുസ്തഹബാണോ വാജിബോ, നിർബന്ധാണോ അല്ല, നിർബന്ധല്ല ഊരിട്ടുന്ന കാര്യം, അതാ തർക്കമുള്ളൂ. എന്നാ വേറെ ചില ആൾക്ക് അത് ഒലുവാണ്, ഒലുവ് ഒലുവ് അതിന് വിട്ട്. അപ്പോ ആരെങ്കിലും മുഖം മറച്ച കാഫറായി, കാരണം ഒലുവ് കുഫറല്ല. പറയണവനാരാ, ഒന്ന് ഉരുവെന്താ, അതിന് തിരിഞ്ഞല്ല, അതിന് വിട്ടാ മനസ്സിലാകുക. അതിന് വിട്ടു നീ, അതിന് തിരിയണ്ട ആദ്യം. നമുക്ക് വൈ തെറ്റിയത് മനസ്സിലായപ്പളാ, ശരിയായ വൈ അറിയുമെങ്കിലല്ലേ, അല്ലെങ്കിൽ എല്ലാം വയ്യന്നെയല്ലേ. എന്ന മാതിരി ഓനെന്താ, എല്ലാം ഉലുവല്ലേ. അപ്പൊ അതുകൊണ്ട് അതൊക്കെ അങ്ങനെ ശ്രദ്ധിച്ചു കുറച്ചോളി, ശറഈയായ ഹിജാബ് ധരിച്ചുകൊണ്ടായിരിക്കണം നമ്മളിപ്പോ കുട്ടികൾ ഇറങ്ങേണ്ടത്. നമ്മളെ ആൺകുട്ടികളെ പറ്റി പറയാതെ വയ്യ, ആരേലും കിട്ടും മുറുക്കാതെ ഇതിങ്ങട്ട് പോയിട്ട് ഷെഡി പുറത്ത്. ആ നമ്മൾ ഇരുന്ന് ഉറങ്ങുക ബസ്സിന്, നല്ല ദുർഗന്ധം നോക്കുമ്പോ എന്താ അപ്പന്റെ ഷെഡി, ഇപ്പൻ ചാരിയത സീറ്റുമ്മല്, ചാരന്റെ ആരാൻ പറ്റും, ഓനും പൈസ കൊടുത്താല്ല. എന്നിട്ട് പാന്റ് പൊന്തിക്കല്ല, ഉപ്പായ പിന്നി താത്ത വലിച്ചതാ, എലാസ്റ്റിക്കാ നീടും. ആ ജാതി നമ്മളെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകരുത്, ആ ജാതി കുട്ടികൾ നമ്മളെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത് നിയന്ത്രിക്കണം. അവർക്ക് കാണുക സുജൂതൊക്കെ ചെയ്ത ഈ കുപ്പായി ഇങ്ങോട്ട് പോന്നിട്ടേ, ബാലും ചാലും ഇങ്ങനെ കാണും അവർത്ത്. എന്തൊരു വൃത്തികേടാലോചിച്ചു, എവിടുന്ന അതൊക്കെ കിട്ടണത്, ലോകം മുഴുവണ്ട് എവിടെ ചെന്ന് നോക്കിയത്, ഈ വൃത്തി ഷെയ്ത്താൻ എങ്ങനെയാണ് വേഗം പ്രചരിപ്പിക്കും ജാതി.
അപ്പൊ നമ്മൾ വേഷത്തിലും സ്വഭാവത്തിലും പെരുമാറ്റത്തിലൊക്കെ നമ്മുടേതായ വ്യതിരിക്തത നമ്മൾ വെച്ചു പുലർത്തണം. നമ്മളൊരു മുജാഹിദാണെന്ന ചിന്ത നമുക്കുണ്ടാകണം. നമ്മൾ ആൾക്കൂട്ടത്തിൽ ഒരുവനായി അതപ്പതിച്ചുകൂടാ. ഒരുപാട് വിഷയങ്ങളിൽ നമ്മൾ തിരുത്തേണ്ടതുണ്ട്, പഠിക്കണം. നമ്മൾ നമ്മളെ തന്നെ വിമർശിക്കണം. ഞാൻ എന്നെ വിമർശിക്കണം, നിങ്ങൾ നിങ്ങളെ വിമർശിക്കണം. ആരോഗ്യകരമായ ആത്മവിമർശനമാണ് ഏതൊരു കൂട്ടായ്മക്കും യഥാർത്ഥ ശക്തി പകരുന്നത്, യഥാർത്ഥ ആദർശത്തിൽ അതിനെ ഉറപ്പിച്ചു നിർത്തുന്നത്. നമ്മളൊക്കെ വഴിതെറ്റാതിരിക്കണമെങ്കിൽ ഈ വിമർശനം ആവശ്യമാണ്. അതുകൊണ്ട് വിമർശിച്ച് എന്നെ പറ്റിഞ്ഞ പതാവും വേളാരെ പറയാം അവനൊക്കെ അമ്മക്ക് അറിയാം. എന്നിട്ട് ഇനി എനിക്ക് എന്തെങ്കിലും കുറ്റമുണ്ടോ നോക്കാൻ നിൽക്കണ്ട, അവനാന്റെ കാര്യത്തിൽ അവനാൻ ചിന്തിച്ചാൽ മതി. ഞാൻ എല്ലാം തേഞ്ഞ ആളായി നിങ്ങളെ മുമ്പിൽ ഒന്നുമല്ല. എനിക്കുണ്ട് കുട്ടികളും മക്കളും പെണ്ണുങ്ങളും നാട്ടുകാരും എല്ലാം ഉണ്ട്. എല്ലാരെയും നൂറേ നൂറ് ശരിയാക്കിയിട്ട് ഞങ്ങളെ മുമ്പിൽ നിൽക്കണം വിചാരിക്കണ്ട. കയ്യണമായിരിക്കും ഞാനും ശ്രമിക്കേണ്ട. നമുക്കൊക്കെ അബദ്ധങ്ങൾ ഉണ്ടാകാം, പക്ഷെ നമ്മൾ കൂട്ടായിരുന്ന് ചിന്തിക്കുക. ഞങ്ങളിടയിൽ നിന്ന് പ്രസംഗിച്ചു എന്ന് മാത്രമല്ലോ ഇങ്ങനെ എന്നെക്കാളേറെ പറയാൻ വെക്കണവരുണ്ടാവും, പക്ഷെ മൈക്കിന് മുമ്പിൽ പറയാൻ വെക്കണവരില്ലാത്തതുകൊണ്ടാണ് പറയുമ്പോലൊക്കെ അങ്ങനെയാ വരേണ്ടത് തലാട്ടുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മളൊക്കെ ഇത് ചിന്തിക്കേണ്ടവല, മനസ്സിലാക്കേണ്ടവരാണ്. അതുകൊണ്ട് നമ്മൾ ആരും പറയണോനെ വിമർശിക്കാൻ നിൽക്കാതെ പറഞ്ഞ വിഷയത്തിൽ തിരുത്താനുണ്ടോ തിരുത്തുക, അങ്ങനെ മുന്നോട്ട് പോവുക. അതാണ് നമുക്ക് ആവശ്യം. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഒരുമിച്ച് കൂടൽ ഒരു പുണ്യകർമ്മമായി സ്വീകരിക്കുമാറാകട്ടെ. അറിവില്ലാതെ വന്നുപോയ തെറ്റുകുറ്റങ്ങൾ റഹ്മാനായ റബ്ബ് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ഇനി ഫൈസൽ മുസ്ലിയാര് നമ്മുടെ കുറച്ചുനേരം സംസാരിക്കും, ബാക്കി സംശയ നിവാരണത്തിന് നീക്കി വെക്കുകയാണ്. അള്ളാഹു നമ്മുടെ എല്ലാ സദുദ്യമങ്ങളും ജീവിപ്പിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദുൻ മജീദ്. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സഹപ്രവർത്തകരെ, ഇനിയൊരു സംസാരത്തിന് പ്രസക്തിയില്ല. അത്യാവശ്യം വല്ലതുണ്ടെങ്കിൽ ഇപ്പൊ സ്വലാഹിനെ മുമ്പ് കിട്ടിയതാണ്, ചോദിക്കാനുള്ള സമയമാണ്. സംശയം ഉണ്ടാക്കി ചോദിക്കണ്ട, ഉണ്ടെങ്കിൽ അദ്ദേഹത്തോട് ചോദിക്കാം, ഇൻഷാല്ലാ അദ്ദേഹം വിശദീകരിക്കും. മുമ്പ് ഒന്ന് രണ്ട് അറിയിപ്പുള്ളത്, നമ്മുടെ കേരളത്തിലെ എല്ലാ ഭാഗത്തും വ്യവസ്ഥാപിതമായി ആരംഭിക്കുന്ന ഒരു പുതിയ സംരംഭമാണ് മജ്ലിസുൽ ഇൽമ് എന്ന പേരിലുള്ള ഒരു വിജ്ഞാന സംവിധാനം. QHLS പോലെ തന്നെ അഖീദയും അതുപോലെ അത്യാവശ്യമുള്ള മറ്റു മേഖലകളുമൊക്കെ എല്ലാവർക്കും പഠിക്കാനുള്ള ഒന്നാണ് നാം ഇതിലൂടെ കാണുന്നത്. അത് ഒരു ജില്ലയിൽ ഒന്നോ രണ്ടോ മൂന്നോ സ്ഥലങ്ങളിൽ സൗകര്യം പോലെ സംഘടിപ്പിക്കുക, അതിന്റെ ഭാഗമായി കൊണ്ടോട്ടിയിൽ എല്ലാ ഞായറാഴ്ചയും രാവിലെ 7 മണിക്ക് ക്ലാസ് നടക്കുന്നുണ്ട്. മീഡിയ ടെക് എന്ന് പറയുന്ന ആ ഒരു സ്ഥാപനത്തിലാണതുള്ളത്, മെഡിടെക്. അബ്ദുൽ മാലിക് സലഫിയാണ് ക്ലാസ് എടുക്കുന്നത്. അപ്പൊ ഈ പ്രദേശത്തുള്ള ആളുകൾ അത് ഉപയോഗപ്പെടുത്തുക. മലപ്പുറം വെസ്റ്റ് ജില്ലയിൽ 2 സ്ഥലത്ത് നടക്കുന്നുണ്ട്. പുത്തനത്താണിയിൽ ഇടവിട്ട ചൊവ്വാഴ്ചകളിൽ വൈകുന്നേരം 6 മണി മുതൽ ഇഷ വരെയായി ക്ലാസ് നടക്കുന്നുണ്ട്. മഗ്രിബിന് മുമ്പ് അറബി ഗ്രാമറും മഗ്രിബിന് ശേഷം അഖീദയുമാണ് അവിടെ കൈകാര്യം ചെയ്യുന്നത്. അതുപോലെ പൊന്നാനിയിൽ അബ്ദുൽ ലത്തീഫ് സുലൈമാൻ മാളഞ്ചേരിയുടെ നേതൃത്വത്തിൽ മറ്റു ക്ലാസ് നടക്കുന്നുണ്ട്. ഇങ്ങനെ എല്ലാ പ്രദേശത്തും ഇൻഷാല്ലാഹ് ഈ ക്ലാസുകൾ വരുന്നു. അപ്പൊ ഈ പ്രദേശത്തുള്ള ആളുകൾ അത് ഉപയോഗപ്പെടുത്തുക. അതേപോലെ ഇന്നലെ ചെട്ടിപ്പടിയിൽ വെച്ച് ഒരു ആക്സിഡന്റിൽ മരിച്ച ഒരു പിതാവും മകനും നമ്മളുമായി ആദർശ ബന്ധമുള്ള നമ്മുടെ പ്രവർത്തനങ്ങളിൽ മകള് റോഷന നമ്മുടെ പ്രവർത്തനങ്ങൾ നമ്മുടെ കൂടെ ഉണ്ടാകുന്ന നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാളാണ് അദ്ദേഹം. അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഏതായിരുന്നാലും സഹോദരന്മാർ മനസ്സിലാക്കേണ്ടത്, യഥാർത്ഥത്തിൽ ദീനിയായി ഒരുപാട് മേഖലകളിൽ ഇനിയും നമുക്ക് ധാരാളം പഠിക്കാനും വളരാനും ഉണ്ട് എന്നാണ് സ്വലാഹിയുടെ സംസാരത്തിൽ നിന്ന് നമ്മളെല്ലാവരും മനസ്സിലാക്കിയത്. നമ്മളിങ്ങനെ കൂട്ടത്തിലൊരാളായി പേരിന് മുജാഹിദായി നടന്നു എന്നതിനപ്പുറത്തേക്ക് പല വിഷയങ്ങളും യഥാർത്ഥത്തിൽ ഇപ്പോഴാണ് നമുക്കത് അറിയില്ല എന്ന അറിവെങ്കിലും ഉണ്ടായിത്തീർന്നത്.
പലപ്പോഴും വിവാദങ്ങളാണ് വിഷയങ്ങൾ പഠിക്കാൻ നമുക്ക് പ്രേരണയാകാറുള്ളത്. ഇക്കഴിഞ്ഞ 10 വർഷങ്ങളിൽ എത്ര വിഷയങ്ങൾ നമ്മൾ പഠിച്ചു എന്നുള്ളത് നമുക്കറിയാലോ. ശേഷം ഈ കഴിഞ്ഞ 1 വർഷം കൊണ്ട് അല്ലെങ്കിൽ 6 മാസം കൊണ്ട് ഒരു വേള മുജാഹിദായത് മുതൽ ഇതുവരെയുള്ള കാലം മൊത്തം എടുത്താലും അന്നൊന്നുമില്ലാത്ത ഒരുപാട് മേഖലകൾ ദീനി രംഗത്ത് നമ്മുടെ വൈജ്ഞാനിക തലങ്ങളിൽ തന്നെ നമുക്ക് ഉൾക്കൊള്ളാനും കൈകാര്യം ചെയ്യാനും പഠിക്കാനും ഒക്കെ സാധിച്ചു എന്നുള്ളത് ഒരു വസ്തുതയാണ്. വളരെ കൃത്യമായി ഇഖ്ലാസോടുകൂടി ദീന് പഠിക്കുക എന്നല്ലാത്ത ഒരു പരിഹാര മാർഗം നമുക്കില്ല. എന്തു വിഷയങ്ങൾക്കും ഏത് വിവാദങ്ങൾക്കും ഉള്ള ഒരേ ഒരു പരിഹാരം ദീനു പഠിക്കുക, അത് പ്രായവ്യത്യാസമില്ലാതെ എല്ലാവരും ദീനു പഠിക്കുന്ന, ദീനുമായി ബന്ധമുള്ള വിശിഷ്യ പ്രമാണങ്ങൾ പഠിക്കുന്ന, ആ പ്രമാണങ്ങളിൽ എന്താണോ ദീനായി പഠിപ്പിച്ചത് അത് അന്വേഷിച്ച് ചോദിച്ചറിഞ്ഞ് കണ്ടെത്തി പഠിച്ച് അത് ജീവിതത്തിൽ പകർത്താൻ നാം എന്ന് മുന്നോട്ട് വരുന്നുവോ അവിടെ വിവാദങ്ങൾ അവസാനിക്കും. അല്ലെങ്കിൽ ഏതെങ്കിലും എടുത്ത് എന്തെന്ന് പറയും, എടുത്തുനിന്ന് ഫോൺ ചെയ്യുമ്പോൾ ക്ലിപ്പാക്കുമ്പോൾ അത് കൊണ്ടുനടക്കും, അത് മറ്റൊന്ന് വിശദീകരിക്കും, അപ്പൊ നമ്മൾ ഇത്രയും ആയിക്കട്ടെ അങ്ങനെയല്ലോ, പിന്നെ അതിന് ഒച്ചപ്പാടുണ്ടാവും. ഇതിങ്ങനെ എന്നും ഒച്ചപ്പാടും ബഹളും വന്നുകൊണ്ടേയിരിക്കും. അപ്പൊ എത്രയും പെട്ടെന്ന് ദീനിന്റെ ഓരോ മേഖലയും കൃത്യമായി ശരിയായ സ്രോതസ്സിൽ നിന്ന് പഠിച്ചെടുക്കുക എന്ന ദൗത്യമാണ് ഇനി നമുക്കുള്ളത്. അതിനുള്ള ഈ മജ്‌ലിസുൽ ഇൽമും QHLS-ഉം അല്ലാത്ത മറ്റ് സംവിധാനങ്ങളും ഇതുപോലെ ക്ലാസുകളും എല്ലാം ഇതിനെ കൂട്ടത്തിൽ നടക്കേണ്ടതുണ്ട്. അതേസമയം പൊതു ദഅ്‌വത്ത് ഒരിക്കലും പിറകോട്ട് പോകാനും പാടില്ല. നമ്മുടെ ദഅ്‌വ സംരംഭങ്ങൾ നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ ഇരിക്കുന്ന നമ്മളൊക്കെ തന്നെയും തൗഹീദുമായി അടുക്കാൻ നമുക്കെല്ലാം നിമിത്തമായത് നമ്മുടെ നാടുകൾ സംഘടിപ്പിക്കപ്പെട്ട പല വഴു സംരംഭങ്ങളുമാണ്. അതിൽ നിന്നായിരിക്കാം നമ്മൾ പലരും തൗഹീദ് മനസ്സിലാക്കി ഈ വഴിയിലേക്ക് എത്തിയത്. അത്തരം ദഅ്‌വത്തുകൾ ഇനിയും നടക്കേണ്ടത്. അല്ലാത്ത ഒച്ചയും ബഹളൊക്കെ ഏകദേശം അമർന്നു. ഇനിയിപ്പോ നമ്മളെ വല്ലാണ്ട് അങ്ങോട്ട് നോക്കേണ്ട കാര്യമില്ല. ഇനിയിപ്പോ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല വിചാരിച്ചാൽ മതി. അതിനുള്ള എല്ലാ ഹൈറും നമുക്ക് കിട്ടി. സെറൊക്കെ നമ്മളെ ബാധിക്കാതെ നമ്മൾ ശ്രദ്ധിക്കും ചെയ്യാം. എന്നിട്ട് ഈ 100 കൊല്ലത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് തിരുത്തേണ്ടത് എന്താണോ തിരുത്തി ക്ലിയർ ആക്കി, എന്നാൽ ദഅ്‌വത്ത് അത് ശക്തമായി ഏറ്റെടുത്ത് ഇറങ്ങിത്തിരിക്കേണ്ടവർ നമ്മളാണ്. റമദാനെ കഴിഞ്ഞു, മഴ ഏകദേശം കണ്ട് കഴിഞ്ഞു തുടങ്ങി, നമ്മുടെ ദഅ്‌വ ഫീൽഡ് ഇനി സജീവമാകേണ്ടതുണ്ട്. സജീവമല്ല എന്ന് ഇപ്പൊ അർത്ഥമില്ല, വളരെ സജീവമാണ്. എന്നാലും നമ്മളെല്ലാ പ്രദേശങ്ങളിലും എല്ലാ അർത്ഥത്തിലുമുള്ള ദഅ്‌വത്തുകൾ നടക്കണം. നമുക്കുള്ള ക്ലാസ്സുകൾ വേണം, ഫാമിലി ക്ലാസ്സുകൾ വേണം, ക്യാമ്പുകൾ വേണം, അതോടൊപ്പം പൊതു ദഅ്‌വത്തും നാട്ടിൽ നടക്കണം. എവിടെയാണ്, ആർക്കാണ് തൗഹീദ് ഉൾക്കൊള്ളാൻ ഏതാണൊരു അവസരമായി മാറുക എന്ന് നമുക്ക് പറയാവുന്നതല്ല. അതുകൊണ്ട് എല്ലാം മറന്ന് അതിശക്തമായ ഭാഷയിൽ ദഅ്‌വ രംഗത്തേക്ക് നമ്മൾ ഇറങ്ങുക. അതോടൊപ്പം ദീനു പഠിക്കുക എന്നുള്ളത് ഒരു അജണ്ടയാക്കി നമ്മൾ മാറ്റുക. വിശുദ്ധ ഖുർആൻ ഒരാവർത്തിയെങ്കിലും ഒരു അർത്ഥസഹിതം ദുന്യാവെന്ന് മരിച്ചു പോണ മുമ്പായിട്ട് ഒന്ന് വായിച്ചു തീർക്കാൻ കഴിഞ്ഞാൽ ആ ഒരു നീയത്തെങ്കിലും നമുക്ക് ഉണ്ടാവാം. 65-70 കൊല്ലം ദുനിയാവിൽ ജീവിച്ചിട്ട് വിശുദ്ധ ഖുർആൻ ഒരു പ്രാവശ്യം ഫാത്തിഹ മുതൽ നാസ് വരെ അർത്ഥമറിഞ്ഞുകൊണ്ട് ഒരു പ്രാവശ്യം വായിക്കണമെന്ന ആ ഒരു താല്പര്യമെങ്കിലും ആ നെയ്യത്തെങ്കിലും നമുക്ക് ഉണ്ടാവണം. നമ്മളൊന്ന് അങ്ങനെ ആലോചിച്ചു നോക്കാം. പരിഭാഷകളെ കുറിച്ചിട്ടുണ്ട്, പഠിക്കാൻ ധാരാളം സംവിധാനമുണ്ട്, ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. പക്ഷെ ഒരു പ്രാവശ്യമെങ്കിലും ദുനിയാവെന്ന് പോണ മുമ്പ് അള്ളാന്റെ കലാമെന്ന് വായിച്ച് ഒന്ന് അതിന്റെ അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ട് ഒന്ന് വായിച്ചു പോകാനെങ്കിലുമുള്ള ഒരു ഒരു തൗഫീഖ് ഉണ്ടാകണേ എന്നൊരു പ്രാർത്ഥന നമ്മുടെ പ്രാർത്ഥനകളിൽ ഉണ്ടാവേണ്ടതുണ്ട്. നമ്മൾ തുടങ്ങി വെക്കണം. ഇന്ന് പറ്റുമെങ്കിൽ ഇന്ന് നമ്മൾ തുടങ്ങി വെക്കാം. തുറക്കുന്നത് അമാനുവലിന്റെ പരിഭാഷ വർദ്ധിച്ചിട്ട് അതിന്റെ മുഖവില മുതലാണ്ട് വായിച്ചുകൊടുക്കാം. ഒരു ദിവസം ഒരായത്ത് വായിച്ചാൽ 6000 ദിവസം കൊണ്ട് ഖുർആൻ കംപ്ലീറ്റ് വായിച്ചു തീർക്കാനോ? ഒരു പക്ഷേ മുമ്പ് നമ്മൾ മരിച്ചേക്കാം, അത്ര കാലം കിട്ടണമെന്നില്ല. അതിനു മുമ്പ് മരിച്ചേക്കാം, എന്നാലും ആയത്തോളമായി ആ നിലക്കൊക്കെ പ്രമാണങ്ങളിലേക്ക് മടങ്ങി ദീനു പഠിക്കാൻ നമ്മൾ മുന്നോട്ട് വരിക. നമ്മളെ മക്കളെ ദീനു പഠിക്കാൻ പ്രേരിപ്പിക്കുക. നമുക്കൊരുപാട് സ്ഥാപനമുണ്ട്, പക്ഷേ
ഒരുപാട് സ്ഥാപനം ഉണ്ടാക്കിയെന്നല്ലാതെ എന്തിനുണ്ടാക്കി എന്ത് പഠിപ്പിക്കുന്നു എന്ന കാഴ്ചപ്പാട് പലപ്പോഴും ഉണ്ടായിരുന്നില്ല. അറബി കോളേജ് കുറെ ഉണ്ടാക്കി, അതിങ്ങനെ യൂണിവേഴ്സിറ്റി പുസ്തകം പഠിപ്പിച്ച് പോയി എന്നല്ലാതെ അതിനപ്പുറത്ത് വേറെ പ്രത്യേകിച്ച് ദീനീയായ വിജ്ഞാനങ്ങൾ നേടാൻ പര്യാപ്തമല്ലാത്ത രൂപത്തിലേക്ക് പല സ്ഥാപനം മതപതിച്ചു. അവിടെയാണ് ഉണ്ടാവേണ്ടിരുന്ന സ്ഥാപനം ഇതുവരെ ഉണ്ടായിട്ടില്ലാത്തത്. അത് ഇനിയെങ്കിലും ഉണ്ടാക്കണം എന്ന ലക്ഷ്യത്തിലാണ് നാം നമ്മുടെ ജാമിഅക്ക് തുടക്കം കുറിച്ചത്. നമ്മളെല്ലാവരുടെയും ശ്രദ്ധ ആവശ്യത്തിന് വേണം. പ്രത്യേകിച്ച് ഈ പ്രദേശത്തുകാർ, നമ്മുടെ നാട്ടിലാണല്ലോ സ്ഥാപനം വരുന്നത്. ഇങ്ങോട്ട് നിന്ന് 10 കിലോമീറ്ററാണ് ജാമിഅക്കുള്ള ദൂരം. ഇവിടുന്ന് 10 കിലോമീറ്റർ സഞ്ചരിച്ചാൽ എത്ര നേരത്താണ് നമ്മുടെ സ്ഥാപനമുള്ളത്? ഇൻഷാല്ലാ 2 ആഴ്ച കൊണ്ട് ഭൂമി നമ്മളെ പേര് രജിസ്റ്റർ ചെയ്യപ്പെടും. ഇൻഷാല്ലാ പണികൾ തുടങ്ങാനുള്ള എല്ലാ ഒരുക്കങ്ങളുമായി പ്ലാൻ തയ്യാറായി, എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ പേരിൽ രജിസ്ട്രേഷൻ ആകാത്തതുകൊണ്ട് മാത്രം കാത്തിക്കുന്ന ഒരു ഗ്യാപ്പ് മാത്രമേ ഉള്ളൂ. നമ്മുടെ പേരിലായെങ്കിൽ നമ്മുടെ പേരിൽ നമുക്കത് അതിന്റെ നിർമ്മാണത്തിനുള്ള അനുമതിയും അതുപോലെയുള്ള കറണ്ട് കണക്ഷനും ഇതൊക്കെ അപേക്ഷിക്കാൻ നമുക്ക് നമ്മുടെ പേരിലായെങ്കിലേ പറ്റുള്ളൂ. ഒരു 2-3 ആഴ്ച കൊണ്ട് ഇൻഷാല്ലാ നമുക്കവിടെ പണി തുടങ്ങാൻ കഴിയും. ചെറിയ മട്ടത്തിലെങ്കിലും അവിടെയൊക്കെ ഇതിനുള്ള പ്രാഥമിക നടപടികളൊക്കെ തുടങ്ങിയിട്ടുണ്ടെങ്കിലും ഇൻഷാ അല്ലാ ഒരു 5-6 മാസം കൊണ്ട് നമ്മുടെ ജാമിഅ ഇൻഷാ ഇങ്ങോട്ട് മാറും എന്നാണ് നമ്മുടെ കണക്ക് കൂട്ടൽ. ഇപ്പൊ തൽക്കാലം പെന്തൽമണ്ണയിലാണെങ്കിലും 5-6 മാസം കൊണ്ട് ഒരു ഭാഗമെങ്കിലും പൂർത്തിയാക്കിയിട്ട് ഇൻഷാ അല്ലാ അങ്ങോട്ട് മാറി അധികം വൈകാതെ അടുത്ത അധ്യയന വർഷമാകുമ്പോഴേക്ക് പെൺകുട്ടികൾക്ക് കൂടി അഡ്മിഷൻ കൊടുക്കാവുന്ന രൂപത്തിലുള്ള സൗകര്യം കൂടി ഇൻഷാ അല്ലാ ഉണ്ടാക്കണം എന്ന ഉദ്ദേശം നമുക്കുണ്ട്. നമ്മളൊക്കെ പ്രാർത്ഥനയിൽ പ്രത്യേകം നമ്മുടെ സ്ഥാപനം വേണം. അതോടൊപ്പം എല്ലാവരുടെയും ശ്രദ്ധയും വേണം. ഏതെങ്കിലും 4 ആളുകൾ കൂടി നടത്തി അവസാനം ഓം വിചാരിച്ച പോലെ അത് റൂട്ട് മാറ്റിക്കൊണ്ടുള്ള അവസ്ഥ ഇനി ആവർത്തിക്കാൻ പാടില്ല. ഞാനടക്കം ആരായാലും ശരി, അത് മൂപ്പത് ഏൽപ്പിച്ചു കുറച്ച് കഴിഞ്ഞപ്പോ മൂപ്പത് വിചാരിച്ചമാരി പോയി എന്ന് പറയാൻ പറ്റില്ല. ഞാൻ പഴിച്ചു പോയാൽ എനിക്കാണ് മാറിപ്പോകാൻ പറ്റണം എന്നല്ലാതെ സ്ഥാപനം അവിടുന്ന് പഴിച്ചു പോകാൻ പാടില്ല. അതിന് പറ്റാവുന്ന രൂപത്തിൽ എല്ലാവരുടെയും ശ്രദ്ധയും ഇടപെടലും പ്രാർത്ഥനകളും എല്ലാം അതിന് വേണം. കാര്യം ഇനി ശൈത്താനെ പണി നമ്മളെ അടിയില്ല. ഇനിയിപ്പോ അങ്ങേപ്പുറത്ത് വലിയ പണിയെടുക്കേണ്ട ആവശ്യം, അത് വേറെ പണിയെടുക്കുന്നുണ്ട്. ഇനി ശൈത്താനെ പണി നമ്മളെ അടിയിൽ ഉണ്ടാവും. നമ്മൾ ആ ബോധമൊക്കെ ഉണ്ടാകണം. നമ്മൾക്ക് ഇടയിലാണ് ഇനി പ്രവർത്തിക്കുക. ഇനി ഇവിടെ എങ്ങനെ പ്രശ്നം ഉണ്ടാക്കാൻ നോക്കുക, ഇവിടെ എങ്ങനെ വിശ്വാസം ഉണ്ടാക്കാൻ പറ്റുക, അതിനാണ് ഇനി പണിയെടുക്കുക. അതിന് പലതും ഫേസ്ബുക്കിലും മറ്റൊക്കെ ഇങ്ങനെ വരും. പോസ്റ്റ് ചെയ്യും, അപ്പൊ അത് എങ്ങനെ ഉണ്ടോ, നിങ്ങൾ അതും കൊണ്ട് മറ്റോ നടക്കും. ഇതായിരിക്കും പിന്നത്തെ ഒരു ഫിത്തന. നിങ്ങൾ അയവരാകും മറ്റോ കയറി പോണത്. അപ്പൊ അതൊക്കെ വളരെ ബോധപൂർവം നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഫിത്തനകൾ വ്യാപകമായി വരുന്ന കാലഘട്ടത്തിലാണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ചെറിയ കുട്ടി അയച്ചാൽ മതി ഒന്നാകെ ഒരു ഫിത്തന പ്രചരിപ്പിക്കാൻ. സെക്കൻഡ് മതി, വെറുതെ പോകാൻ ടൈപ്പ് ചെയ്തിട്ട് പോകാൻ ഫേസ്ബുക്കിലാണ്ട് അടിച്ചു വിട്ടാൽ ലോകം മൊത്തം എത്തിയത്. എന്നിട്ട് അതിന്റെ പേരിൽ നമ്മുടെ ഊർജവും സമയവും നമ്മുടെ സമ്പത്തും എല്ലാം അതിനുവേണ്ടി ചെലവഴിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. ഇങ്ങനെ വേറെ പല ആളുകൾക്കും ഇപ്പൊ വേറെ പണിന്നില്ല. അപ്പൊ ഇതിൽ ഇങ്ങനെ അടിച്ചുവിടുക, മെയിലും ഇതൊക്കെ ഇങ്ങനെ വിട്ടുകൊണ്ടേക്കാം. അതൊക്കെ ശുദ്ധ ഫിത്തനകളാണ് എന്ന് നമ്മൾ തിരിച്ചറിയാം. നമ്മൾ നമ്മുടെ ദൗത്യവുമായി മുന്നേറുക. വേറെ ഒന്നും നമ്മൾ തിരിഞ്ഞോക്കണ്ട, ഒരാൾ നമ്മൾ കാത്തിക്കണ്ട, ഒരാളുടെയും പിന്നാലെ നമ്മൾ നോക്കണ്ട. നമ്മുടെ ദൗത്യം ഏറെ വലുതാണ്. ഇനി നിർവഹിക്കാൻ നമ്മളെ ആരെന്തൊക്കെ പറഞ്ഞാലും ഇനി ഇവിടെ താഴ്വാരംഗത്തിറങ്ങാലും ഖുറാഫികളാവട്ടെ അല്ലാത്തവനാവട്ടെ ആരുമായും ദീനീ വിഷയങ്ങൾ പറയാൻ നമുക്ക് കഴിയുള്ളൂ, സംശയമില്ല. ഈ ഒച്ചപ്പാടുമ്പോഴൊക്കെ നമ്മൾ പലരും ചോദിച്ചിരുന്നു ഇനിയിപ്പോ എങ്ങനെ ഖുറാഫികൾ പറയാം. അപ്പൊ അവസാനം സംവാദം നടത്തിയ നമ്മളെയാണ് ബാറുള്ളവന് എനിക്ക് കഴിയില്ല ഉറപ്പാ, സംശയമൊന്നുമില്ല. പോയാ നമുക്ക് അറിയും ചെയ്യാ എന്തുണ്ടാവുക എന്നുള്ളത്. അപ്പൊ ഏതായിരുന്നാലും നമ്മുടെ ദൗത്യം വളരെ വലുതാണ്. നമ്മൾ വളരെ ചെറിയ ഒരു ഒരു പിന്നെ സൗകര്യങ്ങളും സംവിധാനങ്ങളും മാത്രമേ നമുക്ക് ആ രംഗത്തുള്ളൂ. സംഘടനയിൽ എത്രപ്പോഴും സീരോ ഒന്നും നമുക്കില്ല. ഇനിയിപ്പോ അതൊന്നുമില്ലെങ്കിലും വലിയ വസ്തുതയില്ല. നമ്മളതൊക്കെ ഉണ്ടാവണം, വേണ്ട എന്നല്ല, സംഘടന സംവിധാനമൊക്കെ വേണം. പക്ഷെ അതൊക്കെ ദീം പറയാൻ പറ്റുന്നതാവണം, അല്ലെങ്കിൽ നമുക്ക് ആവശ്യമില്ല. അതിനുള്ള സംഘടനയും കൂട്ടായ്മയെ നമുക്ക് ആവശ്യമുള്ളൂ, അല്ലാത്തൊരു കൂട്ടായ്മയൊന്നും ആവശ്യമില്ല. അതിനൊരു കൂട്ടായ്മ വേണം, ആരെങ്കിലൊക്കെ മുമ്പിൽ നിൽക്കണം, അത് ആരെങ്കിലൊക്കെ നയിക്കണം, അത് ആവശ്യമാണ്. അതെന്തിനാ, ഒരു ഒന്നിച്ചൊരു പോകുമ്പോ ഒരു പോക്കിന് ഒരു ഒരു നേതൃത്വം വേണം. അതിന് മാത്രം അല്ലാത്തൊരു സംഘടനയും ഒരു രജിസ്റ്ററും മെമ്പർഷിപ്പും ആ വക വഴിയൊന്നും നമുക്ക് ആവശ്യമില്ല. നമുക്ക് നമ്മുടെ കേരളം കേജം ഉണ്ടല്ലോ പേരിൽ, അതോടൊന്നോട്ടെ. നമുക്ക് അത്ര അത് നമ്മൾ തന്നെയാണ്. വേറെ തൽക്കാലം ഓഫീസും എത്രപ്പോഴും സീരും മറ്റൊരിടത്താണെങ്കിലും സംഗതി നമ്മൾ തന്നെയാണ്. ഇപ്പൊ കെ ജെ എടുത്ത് നോക്കി 1200 മെമ്പർമാരാ കെ ജെയിലുള്ളത്. ആ 200 മെമ്പർമാരെടുത്താൽ എനിക്ക് 150 ആളും നമ്മളൊപ്പം ഉണ്ടാവും. കെ ജെയിലിന് 200 മെമ്പർമാരെടുത്താൽ 150 ആളും നമ്മളൊപ്പം ഉണ്ടാവും. ഇപ്പൊ ഏതായാലും മെമ്പർഷിപ്പ് ഒരു പുലുക്കിയിൽ ഒന്നുണ്ട്. നമ്മളൊക്കെ അറിയാത്ത സ്വകാര്യത്തിൽ കുറച്ചാണ് മാറ്റി വെച്ചിട്ട് വേറെ കുറെ ആൾക്കാർ ചേർത്തിട്ട് ഒരു പുതിയ കെ ജെ ഒക്കെ ഉണ്ടാക്കി. ഇപ്പൊ പണ്ഡിത സംഗമം എന്നൊക്കെ പറഞ്ഞിട്ട് പേപ്പറിൽ കണ്ടല്ലോ നമ്മള്, അത് ആ പണ്ഡിതന്മാരാണ്. യഥാർത്ഥത്തിൽ കെ ജെ യു ന്യായമായി മെമ്പർഷിപ്പ് എടുത്തവരിൽ
മുക്കാൽ ഭാഗവും നമ്മളെ കൂടെ ഉണ്ട്. അപ്പൊ നമുക്ക് ഇനി കേജ്രിവാൾ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല, നമുക്കതെല്ലാം മതി. പക്ഷെ കാര്യങ്ങൾ നടക്കണം, ദഅവത്ത് നടക്കണം, ദൗത്യങ്ങൾ നിർവഹിക്കപ്പെടണം, ദീൻ ചർച്ച ചെയ്യണം, ദീനിയായി നമുക്ക് അവലംബിക്കാൻ പറ്റാവുന്ന ആളുകൾ ഉണ്ടാകണം, അതിനുള്ള സംവിധാനം സാഹചര്യം ഉണ്ടാകണം. അതിന് ഇൻഷാല്ലാഹ് എല്ലാ വഴികളും ആലോചിച്ചു കൊണ്ടിരിക്കുന്നു, അതൊക്കെ ഇൻഷാല്ലാഹ് നടക്കുകയും ചെയ്യും. അപ്പൊ നമ്മൾ ജാമിഅ ആസ്ഥാനമായി എടുത്ത് നമ്മൾ ദീനെ മുൻകൊണ്ട് ആ ദഅവത്തും ദീനി പഠനവും എല്ലാമായി നമ്മുടെ ദൗത്യത്തിൽ നമ്മൾ മുന്നേറുക. ബാക്കിയുള്ള ജിന്നും ഷൈത്താനൊക്കെ അവിടെ നോട്ടെ, ഇപ്പൊ നമുക്ക് അതൊന്നും ആവശ്യമില്ല, അതൊക്കെ എന്റെ അടുത്ത് കയറിയിട്ടുണ്ട്, ഇനി ഇറക്കണ പണി നമുക്ക് ഉണ്ടാവും. അപ്പൊ അതതിന്റെ വഴിക്ക് പോയിക്കോളും. നമ്മൾ നമ്മളെ പിന്നെ തൗഹീദും നമ്മുടെ സുന്നത്തും നമ്മുടെ ദീനിയായ മേഖലകളും അത് മുറുകെ പിടിച്ച് നമ്മുടെ വ്യക്തിത്വം കാത്തു സൂക്ഷിച്ച് നമുക്ക് തെറ്റുന്നില്ല എന്ന് ഉറപ്പുവരുത്തി പിശാചിനെ കുറിച്ചുള്ള ബോധമുണ്ടായി അള്ളാഹനെ സൂക്ഷിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് നീങ്ങുക. ഇനി നമ്മളെ പഴിപ്പിക്കാൻ നോക്കും, സംശയിക്കൊന്നും വേണ്ട. ഇനി ശൈത്വം നമ്മളെ പണിയെടുക്കും, ഇനി ഇങ്ങനെ തോന്നും, എന്താ പോലെങ്ങനെ, എന്താ പപ്പനിങ്ങനെ, എന്താ മറ്റോനങ്ങനെ, ഇതിങ്ങനെ നമ്മളെ അടിയിൽ വരും. നമ്മൾ വളരെ ബോധത്തോടു കൂടി നമ്മൾ ജാഗ്രത പാലിക്കണം, ഇല്ലെങ്കിൽ നമ്മളെ പഴപ്പിച്ച് നമ്മുടെ പരലോകമായിരിക്കും നഷ്ടപ്പെടുത്തുക. അത്രമ നഷ്ടപ്പെടുന്നു, വേറൊന്നുമില്ല. അല്ലാത്ത നാട്ടിലടിയിലോ മറ്റോ എന്തോ ആകണം പ്രശ്നമില്ല. അത് ഒന്നാമത്തെ പൊട്ട് പൊട്ടിയോടെ നമ്മളത് കഴിഞ്ഞു, ഇനിയിപ്പോ വേജാറൊന്നുമില്ല. ആദ്യം പൊട്ടാനെ പേടിയുള്ളു, പിന്നെ പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആകെ മുങ്ങിയ കുളിയേറ്റുന്നല്ലേ. പിന്നെ ഇനിയിപ്പോ രണ്ടാമത്തെ തുളപ്പന്നപ്പോ അത്ര വലുതൊന്നും ഉണ്ടായിട്ടില്ല. ഇതിപ്പോ അങ്ങനെ തന്നെയാണ്, മനുഷ്യന്മാർ അങ്ങനെ തന്നെയാണ്. മനുഷ്യന്മാരെ മരിക്കളൊന്നുമില്ല, പതി മനുഷ്യന്മാർ കൈകാര്യം ചെയ്യുമ്പോൾ തീർച്ചയായും അത് ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പൊ നമ്മൾ എപ്പോഴും ഹക്കിന്റെ വഴിയിൽ ഇഖ്ലാസോടുകൂടി സത്വയോടുകൂടി നിലക്കാൻ ശ്രമിക്കുക. അത്ര സ്വലാഹി പറഞ്ഞ പോലെ അള്ളാഹുന്റെ ദീൻ അള്ളാഹ് നോക്കും, അത് നമ്മളെ ഏൽപ്പിക്കാൻ പറ്റുമെന്ന് അള്ളാഹ്ക്ക് തോന്നിയാൽ മതി, നമുക്ക് അത്ര ആവശ്യമുള്ളൂ. നമ്മളെ കയ്യിൽ ഏൽപ്പിക്കാൻ പറ്റും, നമ്മളതിന് യോഗ്യരാണ് എന്ന് അള്ളാഹ്ക്ക് ബോധ്യം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മളെ ഏൽപ്പിക്കും. നമ്മളതിന് പറ്റൂലാന്ന് ആയിക്കഴിഞ്ഞാൽ നമ്മളെ മാറ്റിയെടുത്തും സംഗതികൾ നടക്കും. അത് ദീന് ഇല്ലാതാവൂല, ദൈവത്തെ മുടങ്ങൂല, എല്ലാം നടക്കും. ഇപ്പൊ നോക്കി ഈ ആറു മാസം എത്ര വഴന്നു, ആരാതൊക്കെ വെച്ചത് നമ്മളും കൂടി അറിഞ്ഞിട്ടില്ല. നമ്മൾ പോയി മറ്റേ ഒരുത്തം ഗൾഫിൽ നിന്ന് വരുമ്പോ തന്നെ ഡേറ്റ് വാങ്ങിയിട്ടാവും വരുന്നത്. അവിടുന്ന് പോകുന്ന മുമ്പ് വിളിക്കുക, സ്വലായിനോട് ഡേറ്റ് വേണം ഞങ്ങളുടെ ഓ സെക്രട്ടറി അല്ല, പ്രസിഡന്റോ അല്ല, ഒന്നുമല്ല, യൂണിറ്റിൽ ആലോചിച്ചിട്ടില്ല, ഓ ഡേറ്റും വാങ്ങി പോന്നു, ഇവിടെ വന്നു ഡേറ്റിന്റെ ബുക്കിൽ ആ ബുക്ക് അത്തതിലുള്ളു അവിടെ വെച്ചു. അത് പൈസ പോലും ഉണ്ടാക്കി, ഇല്ലെങ്കിൽ ബക്കറ്റും കൊണ്ട് ഇറങ്ങി. നമ്മൾ ഇന്നലെ കണ്ടില്ല മീനങ്ങാടിയിൽ, ആ ബക്കറ്റിങ്ങാണ്ട് പോയിട്ട് 600,000 rupees അവിടെ കിട്ടി. ആ ഒരു ബക്കറ്റിൽ അവിടെ നിന്ന് കിട്ടിയത് 550,000 ചില്ലാനും ആറിന്റെ അടുത്ത് ചെയിനും വാളിയും മൂതലൊക്കെ മാറി. അപ്പൊ അതാണ് നമ്മളതൊന്നും ആലോചിച്ച് വേജാറാണ് കാര്യം, അതൊക്കെ പഠിച്ചൊരു വഴി ഉണ്ടാക്കിക്കോളും. പക്ഷെ ഇതിന് മുമ്പിൽ നിൽക്കാനും ഇത് കൈകാര്യം ചെയ്യാനും ദീന് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും അത് പ്രബോധനം ചെയ്യാനും നമ്മൾ യോഗ്യരായാൽ മതി. എന്റെ ഉമ്മത്തിലെ ഒരു സംഘം ഹക്കിനെ സഹായിക്കാൻ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ആ തോയിഫത്തിൽ നമ്മൾ ഉണ്ടാകണം. മറ്റോ എന്തും പറഞ്ഞോട്ടെ, ബാറുള്ള എന്തും പ്രചരിപ്പിച്ചോട്ടെ, പ്രശ്നമല്ല. അന്ധവിശ്വാസത്തെ തിരിച്ചു വിളിക്കുന്നു, ജിന്നിനെ വിളിച്ച് തേടുന്നു, ഇപ്പൊ നാരിയാസാത്തിന് ഇല്ല എന്ന് പറയുന്നു, ഒക്കെ പോകാൻ പറഞ്ഞോട്ടെ, നമുക്ക് വേജാറൊന്നും വേണ്ട. നമ്മുടെ അടുത്ത് ഇല്ലെങ്കിൽ എന്തിനാ പേടിക്കണേ, പോഞ്ഞ് എന്ത് പറഞ്ഞു, നമുക്ക് എന്താ പേടി. ഇപ്പൊ മറ്റേ ചങ്ങായിന്റെ നോട്ടീസിന്റെ വിഷയം തന്നെയാണ് നാരിയാസാത്തിൽ ശിർക്കില്ലെന്നോ, അതപ്പോ നോട്ടീസിന്റെ വിഷയം. ഞാൻ ഒപ്പം ഒന്നാണ്ട് ഔട്ടായിരുന്നു, ഇപ്പൊ രണ്ടാമത് മൈലേജ് കിട്ടാൻ വേണ്ടി ഇതിന്റെ പിന്നാലെ കൂടിയിട്ട് ഇപ്പൊ ഞാൻ ഇവര് 10 വയസ്സ് നടക്കും. അതാണ് പറഞ്ഞാട് പോയിക്കോട്ടെ, നമ്മൾ വലിയ കാര്യമൊക്കെ ഒന്നും വേണ്ട. നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഉറപ്പ ഇവിടെ കുടാഫ്രാ ചില നാരിയാസത്ത് ശിർക്കാൻ ആവശ്യമൊന്നുമില്ല. അത് നമ്മൾ മംഗലാപുരം സംവാദത്തില് മോരമാരെ മുഖത്തോക്കി പറഞ്ഞു, നിങ്ങളെ നാരിയാസത്ത് ശിർക്കന്നെയാണ്, നിങ്ങളെ ഉദ്ദേശം ഇതാണ്, അല്ലാന്ന് ഒരു പറഞ്ഞിട്ടില്ല. ഞങ്ങളുടെ ഉദ്ദേശം അതല്ല, നബി സഹായിക്കുന്ന എനിക്ക് വിശ്വാസമില്ല എന്നൊരു പറഞ്ഞിട്ടില്ല. അപ്പൊ ഉറപ്പ നന്ദി ദാറുസലാമില് ഈ പറഞ്ഞ MT ദാരിമിന്റെ ഏറ്റവും വലിയ കേന്ദ്രം നന്ദിദാറു സലാം പഠിച്ചിറങ്ങിയ കോളേജാണ്. അവിടുത്തെ കുട്ടികൾ പറഞ്ഞു സംഗതി എന്തേക്കോട്ടെ, സംവാദത്തില് മുജാഹിദീങ്ങൾ ഉഷാറിയിക്കുന്നുണ്ട്, നമ്മളൊരു പറയാൻ വേണ്ടി പറഞ്ഞതല്ല. പക്ഷേ അപ്പൊ നമുക്കിത് മറ്റുള്ളത് എന്തെന്നല്ല, ഇവർ നമ്മുടെ നാട്ടിൽ കുറാഫാടിച്ച നാരിയാസ്വാത്ത് അത് 100% ശിർക്കന്നെ, സംശയമൊന്നുമില്ല. അതിന് ആ വിശ്വാസം ഇല്ലാത്ത വേറെ ഏതെങ്കിലും ലോകത്തോടും ചെല്ലുണ്ടെങ്കിൽ ഓനെ പറ്റാലും പറ്റി പറഞ്ഞോട്ടെ, കുഴപ്പമില്ല. അപ്പൊ നമുക്ക് ഇനി പൈലി യാതൊരു രണ്ടാമത് ആലോചിക്കാനോ അതിലിഞ്ഞ് വേറെ കൊഴത്തുണ്ടാകുന്നില്ല. മറ്റോ നോട്ടീസ് ഇറക്കി പോവാ, അവിടെ പറഞ്ഞു ഇവിടെ പറഞ്ഞു പോവാൻ പറഞ്ഞിട്ട് പോയിക്കോ, നമുക്ക് അത് ലാഭം എന്നുള്ളൂ. നമ്മുടെ ഒരുത്തം പറ്റിച്ച നമുക്ക് അത് ലാഭമല്ലേ, ഒരുത്ത് നമ്മളെ പറ്റിച്ചു നമുക്ക് അത് ലാഭമല്ലേ, പല്ലോത്ത് കിട്ടും അവിടെ പിടിക്കാൻ നമുക്ക്. അപ്പൊ ഇതൊക്കെ നമുക്ക് അവിടെ തിരിച്ചു കിട്ടും. അവിടെ ഒരാളും കാത്തിക്കാതെ നമ്മുടെ ദൗത്യവുമായി നമ്മൾ മുന്നേറുക. അതൊക്കെ ബേസിക്കലായി നമ്മൾ ദീന് പഠിക്കുക, അതല്ലാത്തൊരു മാർഗമല്ല. നമ്മൾ ദീൻ പഠിച്ച് അത് ജീവിതത്തിൽ പാലിച്ച് അത് പ്രബോധനം ചെയ്ത് നമ്മുടെ ദൗത്യവുമായി മുന്നേറിയാൽ ബാക്കിയെല്ലാം. ഇപ്പൊ തന്നെ നോക്കി, 6 months മുമ്പ് നമുക്കൊക്കെ ഉള്ള മാനസികാവസ്ഥയാണ് ഇപ്പോഴുള്ളത്. ഒരു 5-6 months മുമ്പ് ഒന്നാകണം പറഞ്ഞപ്പോ എന്താ റബ്ബേ കേൾക്കണത്, എന്താ ഇപ്പൊ സംഗതി, ഒരു പുറത്തു ആകെ വേജാറായി. ഇപ്പൊ വല്ല വേജാറും നമുക്കുണ്ടാവും,
ഇപ്പൊ നമുക്ക് മനസ്സിലായിട്ടുണ്ട് ഹൈറായി പോകണ്ടനെ പോയിട്ടുള്ളൂ, അപ്പുറത്തേക്കുണ്ടെ അപ്പുറത്ത് നിന്നിട്ടുള്ളൂ, അല്ലാത്തൊന്നുമില്ല. അപ്പുറത്ത് നിൽക്കേണ്ടവരെ അവിടെ നിങ്ങൾ എവിടെ എടുത്തോക്കി, ഏത് യൂണിറ്റിനും ഏത് മണ്ഡലത്തിനും എടുത്തോക്കി, രണ്ട് ഭാഗത്ത് നിൽക്കുന്ന മനുഷ്യന്മാരുടെ ക്വാളിറ്റിയും തത്വയും സൂക്ഷ്മതയും നിങ്ങൾ നിഷ്പക്ഷമായി ഒന്ന് വിലയിരുത്തി നോക്കി, കൃത്യമായി നമുക്ക് ബോധ്യപ്പെടും. അതൊക്കെ അല്ലാഹുവിന്റെ ഒരു സുന്നത്താണ്, നടപടിക്രമമാണ്. അപ്പൊ അതിന് അതും നമ്മൾ ബേജാറാണ്ട് കാര്യം, നമ്മൾ നമ്മുടെ ദൗത്യം നിർവഹിക്കുക. ആ തോയിഫത്തിൽ ചേരാൻ നമുക്ക് എല്ലാവർക്കും യോഗ്യത ഉണ്ടാകണം എന്ന് മാത്രമേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു എന്താ ഇപ്പൊ സ്വരായി ഇങ്ങനെ എന്നത് എനിക്ക് ഏശം കുശുമ്പും കുറച്ചതും കൂടെ എനിക്ക് നഷ്ടമായി എന്നല്ലാതെ വേറൊന്നും ഉണ്ടാവില്ല. അപ്പൊ നമ്മുടെ റൂട്ട് ക്ലിയർ ആണ് ഉറപ്പെടുത്തുക, ഇഖ്ലാസും തഖ്വയും കാത്തു സൂക്ഷിക്കുക, ധാരാളമായി റബ്ബിനോട് ദുആ ചെയ്യുക, അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ശർമ്മ അവസാനിപ്പിക്കുകയാണ്. സംശയം സംഘാടനം ഇവിടെ പറഞ്ഞപ്പോൾ പറഞ്ഞു, ഇനിയിപ്പോ ചെല്ലാം കൂടി ചോദിക്കാൻ നിൽക്കൊന്നും വേണ്ട, നമുക്കിതിപ്പോ സംശയമൊക്കെ കംപ്ലീറ്റ് ഇവിടെ സ്വനായി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോ അതിൽ വല്ല സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാന്നല്ലാതെ വേറെ ഉള്ളവരും സംശയമില്ലല്ലോ. അപ്പൊ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അഞ്ചോ പത്തോ മിനിറ്റ് വേണമെങ്കിൽ ചോദിക്കുക. സ്വനായും വളരെ ദൂരത്തു നിന്ന് യാത്ര ചെയ്ത് വരികയാണ്, അപ്പൊ പ്രത്യേക സമയം നീട്ടിക്കൊണ്ടേ ആവശ്യമില്ല. അങ്ങനെ വല്ലതൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊന്ന് ചോദിക്കാം, എവിടേക്കൊന്നും ഒന്ന് പറ്റെങ്കിൽ ചോദിക്കാമായിരുന്നു എന്ന് വിചാരിച്ചു കൊണ്ടെടുക്കുന്ന വല്ലതൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇൻഷാല്ലാ സ്വനായോ ഞാനോ ആരെങ്കിലൊക്കെ വിശദീകരിക്കും, ഞങ്ങൾക്ക് അറിയില്ലെങ്കിൽ അറിയാന്ന് പറയാതെ പിന്നെ പറഞ്ഞുതരും എത്രയേ ഉള്ളൂ. അതല്ല വർക്കൊന്നും ഇല്ലെങ്കിൽ നമുക്ക് കുറച്ച് അവസാനിപ്പിക്കുകയും ചെയ്യാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും. സൂറത്ത് അൻആമിലെ 128-ാമത്തെ ആയത്ത്, രണ്ടു തരം ഇസ്തിൻതാ ഉണ്ട് എന്ന് പറയാനാണ് അവിടെ ഞാൻ ഓതിയത്. ശിർക്ക് ആവൂല എന്ന് പറയാനല്ല, പിന്നെ പ്രചാരണം അങ്ങനെയാണ്. ശിർക്ക് ആവൂല എന്ന് പറയാൻ വേണ്ടി ആയത്ത് ഓതിയില്ല, അതിന് ആയത്ത് ഓതിയിട്ടില്ല. ശിർക്കായ ഇസ്തിൻതാഴും ശിർക്കിലേക്ക് എത്തിക്കുന്ന ഇസ്തിൻതാഴും രണ്ടു തരം ഇസ്തിൻതാഴ് അല്ലാഹു ഒന്നിച്ചു പറയുന്നു എന്ന് പറഞ്ഞിട്ടാണ് ആയത്ത് ഓതി തന്നെ. നാലായത്ത് മൊത്തോടെ പരാമർശിച്ചു. ഞാൻ പറഞ്ഞത് ശിർക്കായതുമുണ്ട്, ശിർക്കിലേക്ക് വഴിവെക്കുന്നതുമുണ്ട്, അതാണ് നമ്മളവിടെ വാദമായി രേഖപ്പെടുത്തിയത്. അത് തെളിവുണ്ടോ എന്ന് ചോദിച്ചത്, തെളിവുണ്ട്. ഏതിന്? ശിർക്കായതുമുണ്ട്, ശിർക്കിലേക്ക് വസീലയായതും വഴിവെക്കുന്നതുമുണ്ട്, ഇതിന് തെളിവുണ്ടോ? ഉണ്ട്. അപ്പൊ ശിർക്കായതിന് രണ്ടായത്ത്, അതാണ് ഇന്ദ്രദുഹന്തായ സ്മൗദു ആഴക്കും. അതേപോലെ ഒമൻ അമലും മയ്യതു, ഇത് രണ്ടും ശിർക്കായതാണ്. എന്നാൽ ശിർക്കായതും ശിർക്കിലേക്ക് വഴിവെക്കുന്നതും രണ്ടും അല്ലാഹു ഒന്നിച്ചു പറഞ്ഞ ആയത്താണ് അൻആമിലെ 128. ഈ ആയത്ത് യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് കോഴിച്ച സംവാദത്തിലല്ല ആദ്യമായി ആ ആയത്ത് ഓർമ്മ. ഇങ്ങനെ ഖുർആനിലൊരു ആയത്തുണ്ട് എന്നും ഈ ആയത്ത് ഇങ്ങനെ വിശദിച്ച് തെളിവാണ് എന്നും എന്നെ പഠിപ്പിച്ചത് അനീഫ് കായ്ക്കാണ്. ഇങ്ങനെ ആയത്ത് ഈ വിഷയത്തിൽ തെളിവാണ് എന്ന് എന്നെ പഠിപ്പിച്ച അനീഫ് കായക്കുടി 2011 ഡിസംബറിൽ. 2011 ഡിസംബറിൽ സംവാദം നടന്ന 2013 മാർച്ച് 11 അതിന്റെ ഒന്നര കൊല്ലം മുമ്പ് 2011 ഡിസംബറിൽ KJU ഒരു പ്രബന്ധം തയ്യാറാക്കാൻ വേണ്ടി എന്നെയും കായക്കുടിയെയും ചുമതലപ്പെടുത്തി. ഡിസംബർ 26 കൂടി യോഗത്തിലാണ് ഏൽപ്പിച്ചത്. ജനുവരിയിലാണ് പ്രബന്ധം തയ്യാറാക്കി കൊണ്ടുപോയി കൊടുത്തത്. ആ പ്രബന്ധത്തിൽ അവസാന പേജിൽ 18-ാമത്തെ പേജിൽ അനീഫ് കായക്കുടി എടുത്തു കൊടുത്തൊരു ഭാഗമുണ്ട്. 90% അദ്ദേഹം കൊടുത്തിട്ടുള്ളത്, 100% ടൈപ്പ് ചെയ്തത് കായക്കുടിയാണ്. അവിടെ കൊണ്ടുപോയി വായിച്ചത് ഞാനാണ്. ആ പ്രബന്ധത്തിന്റെ 18-ാമത്തെ പേജിൽ അഥവാ അവസാനത്തെ പേജിൽ ജിന്നുമായുള്ള സഹായത്തേട്ടവുമായി ബന്ധപ്പെട്ട് ഷെയ്ഖ് സ്വാലിഹ് ആലു ഷെയ്ഖിന്റെ പരാമർശം കൂടി ശ്രദ്ധയിൽപ്പെടുത്തി ഈ പ്രബന്ധം അവസാനിപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കൊടുത്ത ഭാഗം. അവിടെ പറഞ്ഞത് ജിന്നിനോളെ ഇസ്തിആനത്തെ ഹറാമാണ്, ഇസ്തിആനത്തിൽ ജിന്നെ ഹറാമ്, ജിന്നിനോളെ സഹായാർത്ഥന ഹറാമാണ്. സവാങ്കാന ബിൽ ജിന്നിയിൽ മുസ്ലിമി അം ബിൽ ജിന്നിയിൽ കാഫിർ ഷൈത്താൻ, അത് മുസ്ലിം ജിന്നാണെങ്കിലും ശരി കാഫിറായ ഷൈത്താനായ ജിന്നാണെങ്കിലും ശരി സഹായം ആവശ്യപ്പെടൽ ഹറാമാണ്. കായക്കുടി എടുത്തുകൊടുത്ത ഭാഗം എന്നിട്ട് പറഞ്ഞു ഇദ്ദത്തി അതില്ല, അതിന് പല തെളിവുകൾ ഉണ്ട്. ഒന്നാമത്തെ തെളിവ് എന്താണ്? അന്ന ഇസ്തിംതാഅൽ ജിന്നിയി ബിൽ ഇൻസിയി വൽ ഇൻസിയി ബിൽ ജിന്നിയി, ജിന്ന് ഇൻസിനോടും ഇൻസ് ജിന്നോടുമുള്ള ഇസ്തിംതാഅൽ മുഹറമുൻ, ഹറാമാക്കി പറഞ്ഞിരിക്കുന്നു. ഫി നുസൂസിൽ കിതാബി വസ്സുന്ന, ഖുർആനിന്റെയും ഹദീസിന്റെയും വ്യക്തമായ അധ്യാപനങ്ങളിൽ ഇസ്തിംതാഅൽ ഹറാമാണ് എന്ന് പറഞ്ഞിരിക്കുന്നു.
ഖുർആൻ ഇസ്തിൻതാഖിനെ പറ്റി പറഞ്ഞത് എവിടെയാണ്? അൻആമിലെ 128-ാമത്തെ ആയത്ത്. അതാണ് ഒരു തെളിവ് കൊടുത്തത്. ഇസ്തിആനത്തെ ഹറാം എന്ന് പറയാൻ തെളിവ് വന്നത് ഇസ്തിൻതാഖ് ഹറാമാണെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട് എന്ന് ആരു ഷെയ്ഖിന്റെ അത്തംഹീദ് എന്ന കിതാബിന്റെ എടുത്തു കൊടുത്തു. ആ എടുത്തു കൊടുത്തതിന്റെ തൊട്ട് രണ്ടുപേരെ താഴെ ആരു ഷെയ്ഖ് ഈ ആയത്തും കൊടുത്തിട്ടുണ്ട്. പ്രബന്ധത്തിൽ ആയത്ത് ചേർത്തിട്ടില്ല മാത്രം. ആലു ശേഖ് തംഹീൽ എന്ന കിതാബിൽ നിന്ന് ഞങ്ങൾ എടുത്തു കൊടുത്തതിന്റെ തൊട്ടടുത്ത പരാമർശങ്ങളിൽ തന്നെ ഈ ആയത്ത് തെളിവായി കൊടുത്തിട്ടുണ്ട്. എന്തിന്? ഇസ്തിആനത്തെ ഹറാം എന്ന് പഠിപ്പിക്കാൻ. അപ്പൊ അവിടുന്നാണ് ഈ ആയത്ത് തെളിവാണെന്ന് എനിക്ക് മനസ്സിലാണ്. അത് കായക്കുടിയാണ് ആദ്യമായി എന്നെ പഠിപ്പിച്ചത്. പിന്നീട് 2012 നവംബർ വരെ ഞാൻ ഈ വിഷയത്തിൽ സൈലന്റ് ആയിരുന്നു, ഇറങ്ങിയിട്ടില്ല. നവംബറിലാണ് വേങ്ങരയിൽ ഒന്നാമതായി ഞാൻ എന്ത് ചെയ്തത്, ഒരു പ്രോഗ്രാം വെച്ചത്. സീഡികൾക്ക് എല്ലാവർക്കും അറിയാം, ചത്തപോത്തും യാളിപാതയും. ആ സീഡിയിൽ ഈ ആയത്ത് തോന്നിയിട്ടുണ്ട്. 2012 നവംബറിൽ നടത്തിയ ആ പരിപാടിയിൽ സീഡിയിൽ ഈ ആയത്ത് തോന്നി. ശേഷം എടവണ്ണ ബസ് സ്റ്റാൻഡിൽ വെച്ചത്തെ മുഖാമുഖം, അതിലും ഈ ആയത്ത് പരാമർശിച്ചിട്ടുണ്ട്. അതിനുശേഷം എടപ്പാള് കൂറ്റനാട് മുഖാമുഖം, അവിടെയും ഈ ആയത്ത് തോന്നിയിട്ടുണ്ട്. അതിനുശേഷം 2013 ഫെബ്രുവരി 14 പന്നിപ്പാറ സംവാദം സാലിശുമായിട്ട്, അവിടെയും ഈ ആയത്ത് ഓടിയിട്ടുണ്ട്. അതിനുശേഷം പിന്നെ ഓടിയത് 2013 മാർച്ച് 11 കോഴിച്ചിന സംവാദം. അല്ലാതെ അതുവരെ ഇല്ലാത്ത ആയത്ത് മുസ്ലിം മുസ്ലിം അപ്പുറം ദുർവ്യാഖ്യാനിച്ചത് കൊടുത്തൊന്നുമല്ല. ഈ പ്രബന്ധം കെ ജെയിൽ അവതരിപ്പിക്കുമ്പോ അബ്ദുറഹ്മാൻ സലിഫിയോട് ഉണ്ട്, എ പി അബ്ദുൽ ഖാദർ മൗലവിയുണ്ട്, പി കെ അഹമ്മദ് മദനിയുണ്ട്, അതേപോലെ മായിങ്കുട്ടി സുല്ലമിയുണ്ട്, അബ്ദുൾ റസാഖ് വാക്കവിയുണ്ട്, ഇ കെ എം പന്നൂരുണ്ട്, പറപ്പൂരുണ്ട്. ഇവരൊക്കെയുള്ള ദൗറയിലാണ് ഈ പ്രബന്ധം കൊണ്ടുപോയി ഞാൻ വായിച്ച് കേൾപ്പിക്കുന്നത്. ഹംസ വാക്കവിയുണ്ട്, ഷാഫി സുലാഹി ഉണ്ട്. ഒരാള് പോലും പറഞ്ഞില്ല നിങ്ങൾ ഈ കൊടുത്ത ഈ തെളിവ് ശരിയല്ലോ, ഇത് ആയത്തിൽ വ്യാഖ്യാനിച്ചതാണ് എന്ന് ഒരാള് പോലും പറഞ്ഞില്ല. ആ പ്രബന്ധം അവിടെ വാങ്ങിവെച്ചു 2012 ജനുവരിയിൽ, അഥവാ 17 മാസമായി. 2012 ജനുവരിയിൽ പ്രബന്ധം വാങ്ങിവെച്ചു. ഇന്നേ വരെ കെ ജെ ഔദ്യോഗികമായി വിളിച്ചു നിങ്ങളെ പ്രബന്ധത്തിൽ ഇന്നെ തെറ്റൊക്കെ ഉണ്ട് എന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. അത് കഴിഞ്ഞ് ഫെബ്രുവരി 2-ാമത്തെ കൂടുതൽ എല്ലാ മാസവും അവിടെ ദാഴിയമാർ കൂടിയിരിക്കാറുണ്ട്. അതിന്റെ തുടർച്ചയായി ഫെബ്രുവരി 2-ാമത്തെ കൂടുതൽ. അപ്പൊ അതിനു മുമ്പ് എക്സിക്യൂട്ടീവ് കൂടി തീരുമാനിച്ചു ഇത് 100% ശിർക്കാണ്. പ്രബന്ധം അവതരിപ്പിക്കാൻ എന്നെ ഏൽപ്പിച്ചു, ഞാനും കായ്ക്കൂടി അവതരിപ്പിച്ചു. അതിന് പറഞ്ഞ് ശിർക്കായതും അല്ലാത്തതുണ്ട് പറഞ്ഞത്, ഹറാമാണ് മൊത്തത്തെ പഠിപ്പിച്ചത്. പക്ഷെ എക്സിക്യൂട്ടീവ് കൂടി തീരുമാനിച്ചു എല്ലാം ശിർക്കാണ്. അപ്പൊ പിന്നത്തെ ഫെബ്രുവരിയിലെ കൂടലിൽ ബഷീർ സലഫി കൂടെ പോയി ചോദിച്ചു, കഴിഞ്ഞ പ്രബന്ധത്തിൽ അവതരിപ്പിച്ച പ്രകാരമല്ലല്ലോ എക്സിക്യൂട്ടീവ് തീരുമാനം വന്നത്, ആ തീരുമാനം എങ്ങനെ മാറി എന്ന് വെച്ച്. പ്രബന്ധത്തിൽ പറഞ്ഞത് ഒന്ന്, തീരുമാനം വേറൊന്നും എങ്ങനെ ഉണ്ടായി? അപ്പൊ അഹമ്മദ് മദനി പറഞ്ഞു, അതൊക്കെ തീരുമാനിച്ചു കഴിഞ്ഞ വർത്ത വിഷയം എന്നെ വെറുതെ പോലെ ചോദിക്കേണ്ടി ഇരിക്ക അവിടെ എന്ന് പറഞ്ഞ് 4 ഒച്ചട്ടുമ്പത് അപ്പൊ അവിടെ ഇരുന്നു. അതിനുശേഷം ഇന്നേ വരെ പിന്നെ കൂടുതൽ ഉണ്ടായിട്ടില്ല. 2012 ഫെബ്രുവരിയിൽ അത് നിർത്തിയിട്ട് ഇതുവരെ 1.5 കൊല്ലമായി പിന്നെ കൂടുതലില്ല. സമ്മേളനത്തിന്റെ 2 ആഴ്ച മുമ്പ് കോഴിക്കോട് വെച്ച് സമ്മേളന പ്രചാരണത്തിന് പ്രസംഗിക്കാൻ പോയപ്പോൾ MM മദനി കെ ജെ യു സെക്രട്ടറിയാണ് അന്ന് ഉദ്ഘാടകൻ. അപ്പൊ സ്വാഗതം പറയുമ്പോ MM മദനിയോട് ഇരിക്കുന്നു, ഞാൻ തൊട്ടടുത്ത കസേരയുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, സാർ ആ ഒരു കൂടലില്ലാതായപ്പാണ് ഇത്ര ഫിത്ര വ്യാപകമായത്, അതുകൊണ്ട് നമുക്ക് ആ കൂടെ എത്രയും പെട്ടെന്ന് ഉണ്ടാക്കണം. അതേപോലെ ഇൻഷാല്ല സമ്മേളനം കഴിയട്ടെ, അത് എന്തായാലും നമുക്ക് തുടങ്ങണം എന്നാണ്. സമ്മേളനം കഴിഞ്ഞു, പക്ഷെ ഇതുവരെ അതുണ്ടായിട്ടില്ല. അപ്പൊ ഈ ആയത് ഞാൻ കണ്ടുപിടിച്ചതോ എന്റെ വക അർത്ഥം വെച്ചതോ അല്ല. ആരു ഷെയ്ഖിന്റെ തംഹീദ് എന്ന കിതാബിൽ നിന്ന് ഇതെടുത്തുകൊണ്ട് ഈ ഭാഗം എടുത്തിട്ട് ഇസ്തിൻതാഖ് ഹറാമാണ് എന്ന തെളിവ് കൊടുത്തിട്ട് എന്ത് വന്നത്, അതുകൊണ്ട് ഇസ്തിആനത്തെ ഹറാമാണ്. പിന്നെ ഇപ്പൊ പറയാ, ചോദിച്ചത് ഇസ്തിആനത്താണ്, മുമ്പിൽ പറഞ്ഞ് ഇസ്തിൻതാഖ് ആണ്. ഇസ്തിൻതാഖിന്റെ ഭാഗം തന്നെയാണ് ഇസ്തിആനത്ത്. ജിന്നും ഇൻസും നമ്മുടെ ഇടപെടലുകൾ, അതാണ് ഇസ്തിൻതാഖ്. ആ ഇടപെടലിന്റെ ഒരു ഭാഗമാണേത് ഇസ്തിആനത്ത്. അതാണ് ആലു ഷെയ്ഖിന്റെ ബാക്കി ഭാഗം. ഇസ്തിആനത്ത് നടത്തിക്കഴിഞ്ഞാൽ ഫഹസ്വദൽ ഇസ്തിൻതാഖു, അപ്പോൾ ഇസ്തിൻതാഖ് ഉണ്ടാവും. ഇസ്തിആനത്ത് നിർവഹിച്ചാൽ ഇസ്തിൻതാഖ് ഉണ്ടായി, അതുകൊണ്ട് ഇസ്തിആനത്ത് പാടില്ല എന്നാണ് ആലു ഷെയ്ഖ് അവിടെ പറഞ്ഞത്.
മാത്രമല്ല സ്വാലിഹുൽ ഫൗസാൻ അദ്ദേഹത്തിന്റെ ഫതാബയിൽ അദ്ദേഹത്തോട് എന്താണ്, മുസ്ലിം ജിന്നിനെ ഉപയോഗിച്ചുകൊണ്ട് ചികിത്സ നടത്തുന്നു എന്ന് പറയുന്ന ആളുകളത്തേക്ക് ചികിത്സ ആവശ്യാർത്ഥം പോകാൻ പറ്റുമോ? ഈ സഹായം ചോദിക്കൽ ജായിസാണോ ഹറാമാണോ? അദ്ദേഹം അത് പാടില്ല, ഹറാമാണ്. കാരണം ഇസ്തിംതാഴ് പാടില്ല, അല്ലാഹു പറയുന്നു എന്ന് പറഞ്ഞിട്ട് ഈ ആയത്ത് ഈ ആയത്ത് കൊടുത്താണ് അവിടെ സ്വാലിഹ് ഫൗസാന് അവിടെ തെളിവായി പറഞ്ഞത്. അപ്പൊ ആലു ഷെയ്ഖും സ്വാലിഹ് ഫൗസാനും ഈ ആയത്ത് എടുത്തു വെച്ചിട്ട് വസിയത്തും മിൻ മസായിദ് ശിർക്കി എന്ന പ്രയോഗം തന്നെ നടത്തിയിട്ടുണ്ട്. അത് ആദ്യം എന്നെ പഠിപ്പിച്ചത് അനീഫ് കായക്കുടിയാണ്. അവിടെ മുതൽ ഇങ്ങോട്ട് നമ്മളത് ഓതിപ്പോരുന്നുണ്ട്. അപ്പൊ ഷിർക്കായതും ഷിർക്കിലേക്ക് വഴിവെക്കുന്നതും രണ്ടും ഉൾക്കൊള്ളുന്നതാണ് ഈ ആയത്ത്. ഷിർക്ക് ആവുലാറിനല്ല, ശിർക്കായതുമുണ്ട് ശിർക്കിലേക്ക് വഴിവെക്കുന്നുണ്ട്. എല്ലാത്തരം ഇസ്തിംതാഴും ഈ ആയത്തിൽ ഉൾക്കൊള്ളുന്നു എന്നിട്ടാണെന്ന് ഞാൻ ഖുർത്തുബി വായിച്ചത്. ഖുർത്തുബിയിൽ വസീദ് ഷിർക്ക് ഉണ്ട് എന്നല്ല അവിടെ വാദിച്ചത്. ഇപ്പൊ അങ്ങനെ ചോദിക്കുന്നത് ഖുർത്തുബിയിൽ വസീദ് ഷിർക്ക് കാണിച്ചു തരാൻ പറ്റുമോ? ഖുർത്തുബിയിൽ വസീദ് ഷിർക്ക് ഉണ്ട് ഞാൻ സംവാദത്തെ പറഞ്ഞിട്ടില്ല. ആ സംവാദത്തെ സീഡ് കേട്ടാറിയ അവിടെ പറയുന്നത് ഇസ്തിംതാഴ് പല തരമുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഖുർത്തുബി വായിച്ചത്. ഇസ്തിംതാഴിന്റെ ഇനങ്ങളായി എണ്ണി പറഞ്ഞ ഓരോന്നും എണ്ണിട്ട് പറഞ്ഞതാ ഖുർത്തുബിയിലുണ്ട്. ഇല്ലെങ്കിൽ ആ വായി കൊടുത്തു വായിച്ചോളൂ എന്ന് പറഞ്ഞു. അന്ന് വാങ്ങാൻ തയ്യാറായില്ല. എന്നിട്ടാണ് പുറത്തിറങ്ങി രണ്ടു ദിവസം കഴിഞ്ഞിട്ട് ഒരു ഗ്രിപ്പും ഞാൻ കണ്ടപ്പോ ആയത്തിൽ വ്യാഖ്യാനിച്ചു എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു. അപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്ത് ഏപ്രിൽ 7 കോഴിക്കോട് കടപ്പുറത്ത് വെച്ച് നമ്മൾ നടത്തിയ സമ്മേളനത്തിൽ വെച്ച് നമ്മൾ പറഞ്ഞു, അങ്ങനെ ഉണ്ടോ അബ്ദുറഹ്മാൻ സലഫി വന്നോട്ടെ നമുക്ക് സംവാദം നടത്താം. അന്ന് നമ്മൾ പ്രത്യേകം പറഞ്ഞു സലഫിയെ വിളിക്കാൻ. കാരണം കായക്കൊടി വന്നു, മാക്കവി വന്നു, നാസു സുലമി വന്നു, ഇനിയിപ്പോ ബാക്കിയുള്ള അയാളല്ലേ ഉള്ളൂ. അതുകൊണ്ടാണ് മുപ്പറെ വിളിക്കണത്. ഞാൻ വല്യവനായതുകൊണ്ടല്ല ഞാൻ വിളിക്കണത്, ആയത്ത് ഞാൻ ദുർവ്യാഖ്യാനിച്ചു എന്നാണല്ലോ വിഷയം. അതുകൊണ്ട് അത് ഞാനാണല്ലോ പറയേണ്ടത്. പല സ്ഥലത്തും വെല്ലുവിളി ആവർത്തിച്ചു, പ്രതികരണം ഉണ്ടായില്ല. പിന്നെ 2 ഏപ്രിൽ 28 കോഴിക്കോട് കളപ്പുറത്ത് വെച്ച് അബ്ദുറഹ്മാൻ സലഫി പറഞ്ഞു, പി എൻ വരണം, ഹുസൈൻ സലഫി വരണം, സക്കരിയ സലാഹി വരണം, ഫൈസൽ മുസ്ലിയാരും വന്നോട്ടെ എങ്കിൽ ഞാനോ ഞാൻ പറഞ്ഞേക്കുന്ന ആളോ വരും എന്ന് പറഞ്ഞു. നമ്മളത് അത് പറ്റൂല, നിങ്ങൾ പറഞ്ഞേക്കണേ പറ്റും, നിങ്ങൾ തന്നെ വരണം. പല സ്ഥലത്തും ഇയാൾ ആവർത്തിച്ചു, നമ്മളും ആവർത്തിച്ചു. അവസാനം കോഴിക്കോട് എന്നിക്ക് കരയേറ്റെടുത്തു. അവരെന്നോട് പറഞ്ഞു, അബ്ദുറഹ്മാൻ സലഫി ഞാൻ കൊണ്ടുവരാം. ഖാദറാജി പറഞ്ഞു, എന്നിക്ക് ഖാദറാജി പറഞ്ഞു, അബ്ദുറഹ്മാൻ സലഫി ഞാൻ കൊണ്ടുവരാം, നിങ്ങൾ തയ്യാറുണ്ടോ? നമ്മൾ എത്ര സ്ഥലത്ത് പറഞ്ഞാൽ തയ്യാറുണ്ട് എന്നുള്ളത്. മൂപ്പരെ മരുമകനും വഴിക്കാണ് ബന്ധപ്പെട്ടത്. അപ്പൊ എന്നോട് ഞങ്ങൾ കത്ത് തന്നെ മൂപ്പരിക്കുക. അത് സലഫി ഒരു 1-2 മാസമായിട്ട് മൂപ്പര് ഇപ്പെടുക്കണ തന്ത്രാണ്. ഫൈസൽ മുസ്ലിയെ എനിക്ക് കത്തരട്ടേന്ന. അപ്പൊ ഞാൻ കത്ത് കൊടുത്താൽ മൂപ്പയ്ക്ക് മറുപടി ഇങ്ങോട്ട് എഴുതാനോ? അപ്പൊ ആ മറുപടി വേറെ ചെന്ന് എഴുതും, അപ്പൊ തിരിച്ചൊന്ന് അങ്ങോട്ട് എഴുതും. ഒരു 4 കത്താണ്ടുകളെ പോയി കിട്ടിയാൽ പിന്നെ അത് പ്രസംഗിക്കാലോ, അതിനുള്ള പണിയാണ്. ഞാൻ എന്തിനാ മൂപ്പര് കത്ത് കൊടുക്കണത്? ഞാൻ 10,000 സാക്ഷിയാക്കിയത് വെല്ലുവിളിച്ചതാണ്. ഇനി കത്തിന്റെ ആവശ്യം ഇനി വേണേ കാണിച്ച നിങ്ങൾ സംഘാടക റോളിൽ നിന്നുകൊണ്ട് നിങ്ങൾ എനിക്കും കത്ത് എഴുതാ, സലഫിക്കും കത്ത് കൊടുക്ക. ഞങ്ങൾ രണ്ടാളും മറുപടി എഴുതാം, ആ മറുപടി പ്രകാരം മുന്നോട്ട് പോകാം. അങ്ങനെ അവർ എനിക്ക് കത്തുന്നു, കാതരാജിന്റെ മരം എനിക്ക് കത്തുന്നു, സംവാദത്തിന് നിങ്ങൾ തയ്യാറാകണം എന്നിട്ട് ഞാൻ മറുപടി കൊടുത്തു. ഞാൻ കോഴിക്കോട് കടപ്പുറത്ത് വെല്ലുവിളിച്ചതാണ്, ഇതുവരെ ഏറ്റെടുത്തത് പറയുന്നുവെന്നല്ലാതെ ഇവിടെയും ഏറ്റെടുക്കാൻ മുന്നോട്ട് വന്നിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ ഇത് ഇറങ്ങുകയാണെങ്കിൽ 100% സന്തോഷമാണ്, ഞാനത് തയ്യാറാണ്, എവിടെ വെച്ച് എപ്പോഴും നടത്താം എന്ന് പറഞ്ഞ് ഞാൻ മറുപടി കൊടുത്തു. ഈ മറുപടി സലഫി കൊണ്ടുപോയി കാണിച്ചു കൊടുത്തു. അപ്പൊ സലഫി പറഞ്ഞു, ഈ മറുപടിയിൽ മാന്യമല്ലാത്ത പ്രയോഗം വന്നിട്ടുണ്ട്, അതുകൊണ്ട് ബുദ്ധിമുട്ടാണ്. അപ്പൊ ഞാൻ മുന്നിൽ കാണിച്ച മൂപ്പിന് മാന്യമായ പ്രയോഗം മൂപ്പിലേക്ക് എഴുതി വായിക്കൂടി, അതേപോലെ ഞാൻ എഴുതി തരാം. എന്താണോ മാന്യമായ പ്രയോഗമെങ്കിൽ അത് മൂപ്പിൽ എഴുതി തരട്ടെ. അത് എന്റെ ലെറ്ററിപ്പേട്, ജാമ്യത്തിന്റെ ഹിന്ദു ലെറ്ററിപ്പേട് ഞാൻ കൊടുത്ത കത്ത്, ജാമ്യന്റെ ലെറ്ററിപ്പേടില് ഞാൻ എഴുതി കൊടുത്തതായിരുന്നു. ഇതേ ലെറ്ററിപ്പേട് വീണ്ടും എഴുതി തരാം, നിങ്ങളെ മാന്യമായ പ്രയോഗം തന്നെ കൊടുത്തേച്ച് ഓടിയാറ്. ഇതുവരെ വന്നില്ല. ഇപ്പൊ അത് കഴിഞ്ഞ് ഒറ്റപ്പാലത്തുകാരെ ഏറ്റെടുത്തു. ഒരു 2 ആഴ്ച ഞാൻ എടുക്കുന്നത് ഒരു അദ്ദേഹത്തെ ബന്ധപ്പെട്ടു. ആ ഞാൻ അവൾ വ്യവസ്ഥയിലായിരിക്കുക, ഞാൻ വ്യവസ്ഥയിലായിരിക്കണ്ട, അതൊക്കെ ഖുറാഫികളെ തന്ത്ര വ്യവസ്ഥയിലായിരിക്കുന്ന വ്യവസ്ഥയ്ക്ക് കായക്കൂടി മച്ചനെ കണ്ടു വന്ന് അത് ഒരു ഒച്ചയുംബേളമാക്കി അത് സംവാദമാക്കി മാറ്റി അയ്യമാണ് കഴിഞ്ഞാൽ എന്ത് ചെയ്തു സംഗതി കഴിഞ്ഞല്ലോ. അത് പറ്റൂല. ഞാൻ പറഞ്ഞു വ്യവസ്ഥന്റെ ആവശ്യം, ഇവിടെ കോഴ്ച സംവാദത്തിന് വ്യവസ്ഥ ഉണ്ട്, അല്ലെ പന്നിപ്പാറ സംവാദത്തിന് വ്യവസ്ഥ ഉണ്ട്. വെല്ലുവിളിച്ച അന്നേ നമ്മൾ പറഞ്ഞാണ് അതിന് ഏതാണോ വേണ്ടത് വീട്ടോടി സംസാരിക്കണം. ഞാനും അബ്ദുറഹ്മാൻ സലഫി കിതാബ് എടുത്തു കൊടുക്കാൻ ആരും ഇരുന്നോട്ടെ, കേൾക്കാൻ വേണി നമുക്ക് പരസ്യമായി സംഘടിപ്പിക്കാം, പ്രശ്നമില്ല. പക്ഷെ സംസാരിക്കണം അബ്ദുറഹ്മാൻ സലഫി ഇപ്പോഴത്തെ ഞാനും. അപ്പൊ ഇതേ തന്ത്രം എന്നാ ഫൈസൽ മുസ്ലിയിൽ കത്തേറ്റ, ഞാൻ കൊടുത്ത കത്തോട് കേൾക്കുന്നുണ്ട്, അതിന് മറുപടി ആദ്യം തെറ്റ്. ഇല്ലെങ്കിൽ നിങ്ങൾ കത്തുന്നോടി വെല്ലുവിളിച്ച് എനിക്ക് കത്തുന്നു, ഞാൻ മറുപടി തരാം. അവിടെ കേപ്പോ പ്രതികരണം ഉണ്ടായിട്ടില്ല, അതെ വ്യവസ്ഥ വേണം, അത് വ്യവസ്ഥ.
അപ്പൊ ലോകത്ത് കടവത്തുള്ള തന്നെ അവസ്ഥ എല്ലാ സ്ഥലത്തും. ഇതിങ്ങനെ പറഞ്ഞെടുക്കാന്നല്ലാതെ ഇപ്പൊ വരുന്നില്ല. ഇപ്പൊ ഖത്തറിൽ പോയപ്പോ അങ്ങനാപുരത്തുള്ള ഒരു കാര്യപ്പെട്ട ഒരു പണക്കാരൻ, അദ്ദേഹം ഇങ്ങനെ ഒരു നിഷ്പക്ഷരായി നിൽക്കുന്ന ആളാണെന്നാ പറയപ്പെടുന്നത്. അവിടെ ഒരു അഞ്ചാറ് പള്ളിയൊക്കെ ഉണ്ടാക്കിയ ഒരു സമ്പന്നം കൂടിയാണ്. അദ്ദേഹത്തിനോട് പറഞ്ഞു, ഈ വിഷയത്തിൽ നിങ്ങൾ സംവാദം തയ്യാറാവോ? നമ്മൾ തയ്യാറാണ്. ഞാൻ പറഞ്ഞു, ഞാനും അബ്ദുറഹ്മാൻ സഫി തമ്മിലാണ് സംസാരം. അപ്പൊ അദ്ദേഹം പറഞ്ഞു, സക്കരിയ സ്വലാഹി വേണം, അനസ് മുസ്യാരും വേണം. ഞാൻ പറഞ്ഞു, സ്വലാഹിയോട് ചോദിച്ചിട്ട് എനിക്ക് പറയാൻ കഴിയുള്ളൂ, കുഴപ്പമില്ല, നമുക്ക് ആലോചിക്കാം. പക്ഷേ ഒന്നാമത്തെ വിഷയം ആയത്ത് ദുർഗയ്ക്കാണ് ചോദിച്ചില്ലേ എന്നതാണ്. അത് ഞാനും സലഫിയും തമ്മിലാണ് നടക്കേണ്ടത്. അത് കഴിഞ്ഞാൽ അന്ന് രണ്ടാമത്തെ വിഷയം എന്ത് ചെയ്യാം, ഏത് വേണമെങ്കിലും നിൽക്കാം. അത് സ്വലാഹിയെ ഞാൻ വിളിക്കാം, ഞാൻ ചോദിക്കാം, ഇൻഷാല്ലാഹ് അതിന്റെ കാര്യങ്ങൾ ചെയ്തോളാം. അപ്പൊ ഇനി എന്താ വേണ്ടി ഞങ്ങൾ കാര്യങ്ങൾ സംഘാടന റോളിൽ നിന്നുകൊണ്ട് കണ്ടാക്കും കത്തേരി. എന്റെ കത്ത് നിങ്ങൾ ഇന്ന് തരികയാണെങ്കിൽ നാളെ തന്നെ ഞാൻ മറുപടി തരാം, എത്രപ്പോഴും എന്റെ വേഗനുണ്ട്, ഞാൻ ഇവിടെ എഴുതി തരാറ്. അങ്ങനെ മൂപ്പൻ ഇവിടെ നാട്ടുകാർക്കൊക്കെ വിളിച്ചു ഇങ്ങനെ വിഷയം. അപ്പൊ മൂപ്പനോട് പറഞ്ഞു, നിങ്ങൾ കത്തന്നിട്ട് ആ കത്ത് അയാൾ സ്വീകരിച്ചില്ലെങ്കിൽ എന്റെ ശ്രമഫലമായി ഉണ്ടായ 7 പള്ളിയുണ്ട് മംഗലാപുരത്തും പരിസരത്തും, ആ 7 പള്ളി ഞാൻ ഈ കത്തുണ്ടെ ഒട്ടിക്കുന്നറിഞ്ഞു, അതൊക്കെ ഈ വാത്തുകളാക്കും, അതൊക്കെ നിങ്ങൾ ഇഷ്ടം മാണികാക്കിയാൽ മതി, അത് നമ്മളെ വിഷയമല്ല. അപ്പൊ അദ്ദേഹം ഇവിടെ ആൾക്കൊക്കെ വിളിച്ചു, മൂപ്പൻ അവിടെ ഒരാളെ ഏൽപ്പിച്ചു ഈ കത്ത് തയ്യാറാക്കാൻ വേണ്ടി. മൂപ്പന് ശുദ്ധനാണ്. അപ്പൊ ബാറു ചങ്ങായി വലിയൊരു അക്കദാനെ കൊണ്ട് ഏൽപ്പിച്ചു, ഓൻ ഇവിടെ ആരൊക്കെ വിളിച്ചു, അങ്ങനെ പിറ്റേന്ന് കത്തും കൊണ്ടുവന്നു. അപ്പൊ കത്തിലെന്താ അറിയാം, നിങ്ങൾ ആയത്ത് വ്യാഖ്യാനിച്ചുവെന്ന് ആരോപണം വന്നിരിക്കുന്നു. അത് ആ വിഷയത്തിൽ സക്കരിയ സ്വലാഹിയും അനസ് മുസ്യാദും തമ്മിൽ സംവാദം നടത്താൻ നിങ്ങൾ ശ്രമിക്കണം. കത്തങ്ങനെ സക്കരിയ സ്വലാഹിയും അനസ് മുസ്യാദും സംവാദം നടത്താൻ ഞാൻ ശ്രമിക്കുക. അപ്പൊ ഈ സാധനം മലയാളം വായിക്കാറില്ല, നിന്നാണ്ടല്ലോ ഇയാൾക്ക് മലയാളം വായിക്കാല്ല. അപ്പൊ മൂപ്പലക്ക് പോയി എഴുതി കൊടുത്തു, മൂപ്പര കവളൊക്കെ ഇട്ട് ഒട്ടിച്ച് വന്നിന്റെ അടുത്ത് വന്നു തന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, അബ്ദുറഹ്മാൻ ഇതിങ്ങനെയാണല്ലോ ഉള്ളത്, ഇതിൽ അബ്ദുറഹ്മാൻ സലഫ് ഇല്ല, വൈസൽ മുസ്യാരും ഇല്ല, ഒന്നുമില്ല, ഇത് അനസ് മുസ്യാദും സക്കാസും തമ്മിലുള്ള സംവാദമാണ്, അതിന് ഞാൻ ശ്രമിക്കണം പറഞ്ഞിട്ടുള്ളത്, അതല്ലല്ലോ നമ്മൾ തമ്മിലുള്ള വാഗ്ദാനം. ഇന്ന് അങ്ങോട്ട് വായിച്ചാണ് ഞാൻ വായിച്ചു കൊടുത്ത മൂപ്പന, ഇതല്ല ഞാൻ പറഞ്ഞ കത്ത്, ഞാൻ ഏൽപ്പിച്ച കത്ത് ഇതല്ല. അപ്പൊ ഞാൻ ചോദിച്ചത്, നിങ്ങൾ നാട്ടിൽ ആരെങ്കിലും വിളിച്ചീനോ ചോദിച്ചു കത്ത് എഴുതാൻ വേണ്ടി, അത് നിങ്ങളെ വാചകമല്ലല്ലോ. അപ്പൊ അദ്ദേഹം പറഞ്ഞത്, ഞാനല്ല, ഞാനൊരാളെ ഏൽപ്പിച്ചത് ഓനാണ് ഉണ്ടാക്കി, ഓഞ്ഞ് നാട്ടുകാരെയും വിളിച്ചപ്പോ എനിക്കറിയാറ്. ഞാൻ പറഞ്ഞു, ഇതല്ല നമ്മളാ പറഞ്ഞ സംസാര പ്രകാരം നടത്താൻ പറ്റുമോ, നമുക്കത് നടത്താം. ഒന്നാമത്തെ വിഷയം ഇസ്തിംതായിന്റെ ഈ ആയത്ത്, അത് ഞാനും സലഫിയും തമ്മിൽ. അത് 10 മിനിറ്റ് കൊണ്ട് കഴിഞ്ഞാൽ 11-ാമത്തെ മിനിറ്റ് മുതൽ 2-ാമത്തെ വിഷയം എടുക്കാം. അത് ഏത് ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞു, ആഴിബാദ വേണോ, ഇസ്തിയാഴത്ത് വേണോ, സിഹർ വേണോ, കണ്ണേർ വേണോ, ഏത് മാർക്കാം. ഞാൻ പറഞ്ഞു, സ്വലാഹി റെഡിയാണ്, നിങ്ങൾ അനസ് മുസ്യാരെ കൂട്ടിക്കൊണ്ട് കുഴപ്പമില്ല. പക്ഷെ ഇത് ആദ്യം നടക്കും, ഞാൻ സ്വലാഹിയെ വിളിച്ചിട്ട് അന്നും ഇതും ചോദിച്ചിട്ട് ചോദിക്കാതെ അവിടെ പറഞ്ഞത്, മൂപ്പ് റെഡിയാണ് നമ്മൾ നടത്താം. പക്ഷെ ഇത് 1-ാമത്തെ വിഷയം, അത് കഴിഞ്ഞിട്ട് ഏതൊരുത്തോളി. അപ്പൊ മൂപ്പ് ഞാൻ ഒന്നുകൂടെ വിളിക്കട്ടെ എന്നിട്ട്, അപ്പൊ അന്ന് ഞങ്ങൾ തിരിച്ചു പോകുന്ന സാർ, രാത്രി 11-ാം മണിക്ക് ഞാൻ അവിടുന്ന് പുറപ്പെടണം. അപ്പൊ എന്നോട് ഞാൻ ഒന്നുകൂടെ നാട്ടിലേക്ക് വിളിച്ചിട്ട് അവര് സന്നദ്ധമാണെങ്കിൽ രാത്രി 11-ാം മണിക്ക് മുമ്പ് ഞാനിവിടെ 2-ാമത്തെ കത്തുമായി വരാം. ആയിക്കോട്ടെ, മൂപ്പര് വന്നിട്ടില്ല, കത്തുമായി വന്നിട്ടില്ല, പിന്നെ വിളിച്ചിട്ടില്ല. അപ്പൊ യഥാർത്ഥത്തിൽ ഇതിങ്ങനെ വെറുതെ പറഞ്ഞു പ്രചരിപ്പിക്കാന്നല്ലാതെ, അങ്ങനെ ഉണ്ടെങ്കിൽ തയ്യാറാകില്ല വേണ്ടത്. എത്ര സ്ഥലത്ത് നമ്മൾ പറഞ്ഞു, എന്നിട്ട് ഇങ്ങനെ ഓക്കെ വെല്ല് വിളിച്ച് നടന്നിട്ട് നമ്മൾ റെഡി ആയിട്ടില്ല എന്ന് പറയണം. അപ്പൊ ഇനി കുണ്ടോട്ടിക്കാർക്ക് വേണം ഏറ്റെടുത്തോളി, കുഴപ്പമില്ല, ആർക്കും നടത്താം. കോഴിക്കോട് വെച്ച് നമ്മൾ ഈ വിഷയത്തിൽ മാത്രം ഒരു പ്രോഗ്രാം വെച്ച് കോഴിക്കോട് പൊക്കുന്നില്ല, അതിന്റെ സീഡിയുണ്ട്, ഇസ്തിം താവും ഇസ്തിയാനത്തും ചില കുപ്രചാരണങ്ങളും എന്ന് പറഞ്ഞിട്ട് സീഡി നടത്തിയിട്ടുണ്ട്. അതിന് നമ്മൾ വ്യക്തമായി വെല്ലുവിളി ആവർത്തിച്ചിട്ടുണ്ട്, ആർക്കും ഏറ്റെടുക്കാം എന്നവിടെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ വെറുതെ ഒരു പുകമറ, എന്തെങ്കിലുമൊക്കെ ഒച്ചപ്പാടും പാടും ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ പോകണം എന്നല്ലാതെ അതിനപ്പുറം പോകണമെന്നില്ല. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതൊക്കെ എന്തിനു വേണ്ടി ആയിരുന്നു നമുക്ക് ഇപ്പൊ തിരിഞ്ഞല്ലോ, ഇതൊക്കെ യഥാർത്ഥം ജിന്നും ചെയ്താലും നല്ല പ്രശ്നം. ഇത് വേറെ ചില താല്പര്യങ്ങളായിരുന്നു ഇപ്പൊ ഐക്യമൊക്കെ വന്നപ്പോ നമുക്ക് മനസ്സിലായി. ഇപ്പൊ ഐക്യണ്ടാക്കാൻ നോക്കുമ്പോ തന്നെ അവിടെ ഉള്ള ഐക്യം പോകപ്പോ, മറ്റോട്ട് വന്നാൽ നിൽക്കുമ്പോഴേക്കും ഇവിടെ തമ്മില് പ്രശ്നം ബഹളും ഒച്ചപ്പാടും എല്ലാം കൂടെ ആയിട്ട് ഇപ്പൊ ഇനി അത് ഐക്യണ്ടാക്കാൻ ഇനി വേറെ ഇനി പാരം ഇറങ്ങിയതാണ്, ഇനി ലീഗ് ഇറങ്ങി മറ്റിഞ്ഞ് പാരം ഇറങ്ങാതെ നമുക്കറിയില്ല. ഏതായാലും നമ്മളെ സംബന്ധിച്ച് അതൊന്നും വലിയൊരു കാര്യമാക്കേണ്ടതില്ല, നമ്മൾ നമ്മുടെ ദൗത്യവുമായി മുന്നേറുക, ബാക്കി ഇൻഷാല്ലാഹ് അതിന്റെ വഴിക്കപ്പോ വരും എന്നാണ് സൂചിപ്പിക്കുന്നത്. ഐക്യത്തെ കുറിച്ച് എന്താ പറയണെന്നാണ് ഇപ്പൊ ആളുകൾ ചോദിക്കുന്നത്. ഒന്നാമത് നമ്മളാ ഐക്യത്തിലില്ല, ഐക്യത്തിൽ 2 കക്ഷികളാണ് ഉള്ളത്, ഓരിപ്പോ 4 ആകാൻ പോവാണ്. ഐക്യം വേണമെന്ന് പറയുന്ന ഒരു കക്ഷി 2-ലുണ്ട്, ഐക്യം വേണ്ടെന്ന് പറയുന്ന ഒരു കക്ഷി 2-ലുണ്ട്. അപ്പോ 1 ആകാൻ തീരുമാനിച്ചപ്പോ 4 ആകാൻ പോവാണ്. അതാ ഉള്ള അവസ്ഥ. അബ്ദുറഹ്മാൻ സലഫി ടീപ്പിനി എ പിന്നെ മാറ്റി നിർത്തി വിശദീകരണ യോഗം തുടങ്ങി തിരൂർക്കാട് പോയിന്റ് ഉദ്ഘാടനം.
നൂർച്ച ഉദ്ഘാടനം അബ്ദുറഹ്മാൻ സലഫി അനസും ഹനീഫി പ്രസംഗം. എ പി ഇല്ല, ഡി പി ഇല്ല, മനസ്സിലായില്ലേ? ആ നാസർ സലഫി പിന്നെ ഉണ്ടാവല്ലോ, കുറുന്തോട്ടില്ലാതെ കഷായില്ലല്ലോ. അങ്ങനെയാണ്. അപ്പൊ അത് ഇപ്പൊ പ്രത്യേകം തുടങ്ങും. ഡി പി എന്താ ചിന്തിച്ച, എല്ലാ ജില്ലാ കമ്മിറ്റികളെ കൊണ്ടും ഐക്യം വേണമെന്ന് പ്രമേയം പാസ്സാക്കിക്കാം, മനസ്സിലായില്ലേ? ആ പ്രമേയം കുറെ കൂടെ വാങ്ങിച്ചിട്ടുണ്ട്. നോക്കുമ്പോ ആകെ രണ്ട് ജില്ല സലഫിന്റെ ഒപ്പം ഉള്ളു, ഒന്ന് ഈസ്റ്റും ഒന്ന് എറണാകുളം. പിന്നെ ജില്ല എന്ന് പറയാൻ പറ്റാത്ത തെക്കൻ കേരളത്തിലെ ഏതോ പത്തനംതിട്ട കൊല്ലോ ഏതോ ഉണ്ട് അത്രേ, അതും അപ്പൊ ബാക്കിയൊക്കെ എ പിന്നെയും ഡി പിന്റെ ഒപ്പ. അപ്പൊ ഇനിയിപ്പോ നടക്കുന്ന ശക്തി പരീക്ഷണം, കഴിഞ്ഞ എക്സിക്യൂട്ടീവിൽ ഐക്യം ചർച്ചയാകാതെക്കാൻ വേണ്ടി മധ്യസ്ഥന്മാരുണ്ട്. ആരാ മധ്യസ്ഥരെ? ഒന്ന് അബ്ദുറസാഖ് ബാഖവി, ഒന്ന് നിയമത്തുള്ള. എന്നിട്ട് നമ്മളെ ഈ ഇത് പുറത്തേക്ക് വരരുത് എന്നുള്ള നിലക്ക്. അതിപ്പോ കഴിഞ്ഞ വിചിന്തനത്തിന് ഫോട്ടോ ഉണ്ടല്ലേ, ഏയ് പഴയ പെണ്ണുങ്ങൾ സ്റ്റുഡിയോ കുത്തിരിക്കണ മാരിയ പിന്നെ നിയമത്തുള്ളിയും ബാക്കിയും ഒക്കെ ഇരിക്കണ പോലെ ഫോട്ടോ വരാൻ വേണ്ടി ജോലി ഒന്നാം തെളിയിക്കാം. അബ്ദുറഹ്മാൻ സലഫി ഇങ്ങനെ ബിംബം പോലെ കൊണ്ടുണ്ട്, കണ്ടിട്ടുണ്ടാവുക. അതിനകത്തിന്ന് ചെങ്ങനത്തുള്ളാജിണ്ട് എല്ലാരും. അപ്പോ അവരിറങ്ങിയിട്ട കഴിഞ്ഞ എക്സിക്യൂട്ടീവിൽ എന്താ വെച്ചാൽ, അത് ഐക്യത്തെ പറ്റി ചർച്ച ഒന്നുമില്ല, ഐക്യശ്രമങ്ങളുമായി മുന്നോട്ട് പോകാൻ എക്സിക്യൂട്ടീവ് നേരത്തെ അനുമതി തന്നിട്ടുള്ളതാണ്. അത് നമ്മൾ ആറംഗ സമിതിയെ നിയോഗിച്ചിട്ടുണ്ട്, അതുമായിട്ട് മുന്നോട്ട് പോവുകയാണ് എന്ന് ടി പി പറഞ്ഞു. വേറെ ചർച്ച ഒന്നുമില്ല, അത് ശരി തന്നെയാണ്. ഏത് അബ്ദുറഹ്മാൻ സലഫി എതിർത്താലും ഞങ്ങൾ ആറംഗ സമിതിയും ഐക്യവും കൊണ്ട് പോകും തന്നെയാണ് ടി പി പറഞ്ഞത്. അപ്പൊ ടി പിയും കൂട്ടർ അതേറ്റവും ശക്തിയായി മുന്നോട്ടാണ്. ലീഗ് അതിന്റെ ബാക്കിലുണ്ട്. പറ്റൂല എന്നറിഞ്ഞിട്ട് കമ്പി കച്ചവടക്കാരനും മറ്റാളും ഇപ്പുറത്തും, ഇൻഷാല്ല അപ്പുറത്തും കമ്പി കച്ചവടക്കാരുള്ളതുകൊണ്ട് പിന്നെ ഒരു ചെറിയ കളി നടക്കും. ഏതായാലും നമുക്കിപ്പോ റഫറി ആകേണ്ട പണി ഉണ്ടാവുള്ളൂ, വേറെ പണിയൊന്നും ഉണ്ടാവില്ല. പിന്നെ ഇവിടെ ഒരാൾ എഴുതി ചോദിച്ചിട്ടുള്ള ഒരു സംഗതിയാണ്, ജാറം അറ്റാച്ചഡ് പള്ളിയില് നിസ്കരിക്കാൻ പറ്റുമോ? പറ്റൂല എന്ന് ഷെയ്ഖ് അൽബാനിയെ പോലുള്ള ആളുകള് മുൻഗാമികളെ ഫത്വൽ ഉദ്ധരിച്ച് തന്നെ പറഞ്ഞിട്ടുണ്ട്. ലഅനത്തുല്ലാഹി അലൽ യഹൂദി വൻ നസാറ, ജൂതക്രിസ്ത്യാനികളുടെ മേൽ അള്ളാഹുവിന്റെ ശാപം ഉണ്ടാകട്ടെ. ഇത്തഖദു ഖുബൂർ അംബിയാഹി മസാജിദ, അവർ അവരെ അംബിയാഇന്റെ ഖബറിനെ സുജൂദ് ചെയ്യുന്ന സ്ഥലങ്ങളാക്കി മാറ്റി. ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ജാറം പറ്റാച്ചൽ പള്ളി നിസ്കരിക്കാൻ പറ്റൂല എന്ന് ഫത്വ കൊടുത്തിട്ടുണ്ട്. പിന്നെ പള്ളിക്ക് പുറത്തല്ല, ആവശ്യമില്ല, പള്ളിയോട് അറ്റാച്ചഡ് ആയതായി പറഞ്ഞു. പിന്നെ വേറൊന്ന്, ഏത് ഏപ്പിയാലും ഈക്കാലും ആനയാലും കുതിരയാലും ഒക്കെ തന്നെ, ഇങ്ങനെയാണോ പറ്റൂല? ചില ആളുകൾക്ക് ഏപ്പിക്ക് മാത്രമാണ് ഈ പിന്നെ ഖബറാരാധനയിൽ പിടുത്തുള്ളൂ, അയാൾക്കാ തീരെ പിടുത്തല്ലാത്ത ഒരു രാഷ്ട്രീയ, മറ്റതാണ് മരത്ത സുന്നി, മനസ്സിലായില്ലേ? അതെ, ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം എന്നിടത്ത് യാ ശൈഖ് മുഹിയുദ്ദീൻ ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം എന്ന് പറയാൻ പറ്റുമോ? പറ്റും, ഖാലിക്കാന്ന് വിശ്വസിക്കാൻ മതി, വിശ്വസിക്കാതിരുന്നാ മതി എന്നാണ്. അതാണ് ഇപ്പൊ ഈ കെ സുന്നി എ പികൾ ഇത്ര കാലം വരെ ധൈര്യം കാട്ടിയത്, പറഞ്ഞ ഒരു അണികൾ വിടുവോ? അവറ്റക്ക് ദീനില്ല, ലീഗുള്ളൂ, മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് നല്ലോണം മനസ്സിലാക്കിക്കോളി, ഈ കെ സുന്നി ഒരം കുറഞ്ഞ സുന്നിയായി വിചാരിക്കണ്ട, അതാണ് മരത്ത സുന്നി. കഴുകിയാലും കഴുകിയാലും നന്നാകാത്ത നെജസ്. മറ്റത് കുറച്ച് ചിന്തിക്ക് കുറച്ച് ദീനുള്ളതുകൊണ്ട്, മറ്റത് ദീനില്ല, ലീഗ് മാത്രം. അതെ, പിന്നെ വേറെ ഒരാൾ ചോദിച്ചത്, ഫോട്ടോ ഹറാമല്ലേ, അത് പിന്നെ ദഅവത്ത് കാര്യത്തിന് എന്തിനാ ഉപയോഗിക്കുന്നത് എന്നൊരാൾ എഴുതി ചോദിച്ചിട്ടുണ്ട്. ഫോട്ടോയെ സംബന്ധിച്ച് വളരെ വ്യക്തമായി ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അസദ്ദുന്നാസി അദാബൻ യൗമൽ ഖിയാമത്തി അൽ മുസവ്വിറൂൻ, ഖിയാമത്ത് നാളിൽ ഏറ്റവും കൂടുതൽ ശിക്ഷിക്കപ്പെടുന്നത് മുസവ്വിരീങ്ങളായിരിക്കും. സൊവ്വറ എന്ന് പറഞ്ഞാൽ രൂപമുണ്ടാക്കി എന്നും പറയാം, ചിത്രം ഉണ്ടാക്കി എന്നും പറയാം. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം ആ മക്കാ വിജയത്തിന്റെ അന്ന് കഅബത്തിന്റെ ചുമരിലുള്ള സുവറുകൾ മായ്ച്ചു കളഞ്ഞു എന്ന് പറയുന്നത്. മായ്ച്ചു എന്ന് പറയുമ്പോ തന്നെ എന്തല്ല, കൊത്തിവെച്ച നയലുള്ള സാധനം ഒന്നല്ല, ചിത്രം തന്നെയാ. പിന്നെ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം വീട്ടിലേക്ക് വരുമ്പോ ഒരു ചെറിയ മുറി ഉണ്ട്, ആയിഷബിന്റെ ചെറിയ റൂമിന്റെ ഉള്ളിൽ ഒരു പുതപ്പ് തൂക്കി, അതിൽ ജീവനുള്ളവയുടെ ചിത്രങ്ങൾ ഉണ്ടായപ്പോ നബി പിന്തിരിഞ്ഞു. അവസാനം അത് വലിച്ചു കീറിയിട്ട് കീറിയിട്ട് തലേണയാക്കി, ചവിട്ടിയാക്കി, അതാ നബി അപ്പോഴത് അനുവദിച്ചോളൂ. അപ്പൊ അതുകൊണ്ട് ജീവനുണ്ടെങ്കിലും ഫോട്ടോ വരയ്ക്കുന്നതായാലും ക്യാമറ കൊണ്ട് എടുക്കുന്നതായാലും ഒക്കെ തെറ്റായ കാര്യം തന്നെയാണ്. പിന്നെ എന്നാ പിന്നെ ഇതിന് ആ പാസ്പോർട്ടിനും ഐഡന്റിറ്റി കാർഡിനും ഒക്കെ അനുവദിക്കണത്? അത് വലിയൊരു ലെറിനെ തടുക്കാൻ വേണ്ടി ഒരു ചെറിയത് ചെയ്യാം. ആൾമാറാട്ടം വന്ന വലിയ പ്രശ്നമാണ്. ഞങ്ങൾ പ്ലെയിനിൽ കയറാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുക, ഏയ് ഇയാൾ കയറി പോയല്ലോ,
എന്ന് പറയും. ദക്കരിയാസലായി വേറെ പോയിട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ടാണ് ഐഡന്റിറ്റി കാർഡും അതുപോലുള്ള തിരിച്ചറിയൽ രേഖകൾക്കൊക്കെ അനുവാദം കൊടുക്കണം എന്ന് പറയാൻ കാരണം. പിന്നെ കളിപ്പാട്ടം നബി അനുവദിച്ചു. പ്രതിമ വിരോധിച്ച റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവിക്ക് ചിറകുള്ള കുതിര ഉണ്ടായിരുന്നു, അതിനെ അനുവദിച്ചു. അതുകൊണ്ട് ചില പണ്ഡിതന്മാർ പറഞ്ഞു അതിന്റെ അടിസ്ഥാനത്തിൽ ശരഇയായ എന്തെങ്കിലും ഒരു നന്മ അതുകൊണ്ടുണ്ടെങ്കിൽ ആ തലത്തിൽ അത് അനുവദിക്കാം. ഇപ്പൊ നമ്മള് പത്രങ്ങളിലൊക്കെ വരുന്ന വിചിന്തനത്തിലും ദർശനത്തിലൊക്കെ വരുന്ന ഫോട്ടോ, അതിൽ എന്ത് ദൈവത്ത് മൂല്യമാണുള്ളത് എന്ന് വായനക്കാർക്ക് തന്നെ അറിയാം. ദൈവത്ത് മൂല്യം ഉണ്ടോ ഇല്ലേ? പിന്നെ ലോകത്ത് ഒരുപാട് സെലഫി സംഘടനകൾ പ്രവർത്തിക്കുന്നു. ഒറ്റപ്പെട്ട ചില സെലഫി സംഘടനകളല്ലാതെ അവരുടെ പ്രസിദ്ധീകരണത്തിൽ ഫോട്ടോ കൊടുക്കില്ല. ഇപ്പൊ നമ്മൾ അൽമിനാറിൽ ഫോട്ടോ ഉണ്ടോ? അൽ ഇസ്ലാഹിൽ ഫോട്ടോ ഉണ്ടോ? സ്നേഹസംവാദത്തിൽ ഫോട്ടോ ഉണ്ടോ? ഒരു കുറവും ഇല്ലല്ലോ. ഫോട്ടോ ഉണ്ടായാലേ ദൈവത്താകുന്ന അസൈം അടവൂർ അന്നേശം ഉണ്ടായതാ, അല്ലെങ്കിൽ യാതൊരു കുഴപ്പമല്ല. അപ്പൊ അതുകൊണ്ട് അത് ദൈവത്തിന് വേണ്ടി ഉപയോഗിക്കുക എന്നുള്ളതല്ല, ഇങ്ങനെ ഒരു അനുവാദം ഉള്ളത് കൊണ്ട് എന്തെങ്കിലും ശരഇയായ ഒരു നന്മ അതുകൊണ്ടുണ്ടെങ്കിൽ അത് നേടിയെടുക്കാൻ. ഇപ്പൊ ഇത് കാസറ്റ്, ഇതിപ്പോ ഒരു തസ്വീറാണ്, ഫോട്ടോ എടുക്കലാണ്. ഇത് ദൈവത്തിന്റെ ഈ സദസ്സിൽ വരാൻ കഴിയാത്ത ആൾക്ക് ഇത് കാണാൻ വേണ്ടി ഉള്ള ഒരു നന്മ അതിലുണ്ട് എന്ന നിലക്കാണ് അത് അനുവദിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തസ്വീറ്, അതുകൊണ്ട് എന്തെങ്കിലും ശരഇയായ നന്മകൾ ഉണ്ടെങ്കിൽ ആ അളവിൽ മാത്രം അത് അനുവദിച്ചിട്ടുണ്ട്. അതല്ലാത്തതെല്ലാം അനാവശ്യമായ ഫോട്ടോ. എല്ലാരും മൊബൈലിലും ഫോട്ടോ. ഇപ്പൊ ഞാൻ അങ്ങനെയാണ് ചോദിച്ചാൽ മതി, ഓരോരുത്തരും ഗാലറിയിലാക്കി വെച്ചില്ല, ഡ്രൈവുള്ള സമയത്ത് അത് ഇങ്ങനെ കറക്കി ഇങ്ങനെ കാണില്ല. എല്ലാ കുഞ്ഞാത്തുള്ള ഫോട്ടോ ഉണ്ടാവും, തെറ്റാണത് ഒക്കെ ഡിലീറ്റ് ചെയ്തുകള, ഒക്കെ ഡിലീറ്റ് ചെയ്തുകള. അപ്പൊ അതുകൊണ്ട് പല മൊബൈലുകളിലും ആളുകൾ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ടാകും. ഇപ്പോ കുട്ടി ജനിച്ചാൽ കുട്ടിയെ കാണണമെന്ന് മോൻ ആഗ്രഹം, അപ്പൊ ഒരു ഫോട്ടോ എടുത്തേക്കും. പിന്നെ കുറച്ച് കുട്ടി വലുതായിരുന്ന പിന്നെയും കൊടുത്തേക്കും. അങ്ങനെ 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 പിന്നെ കുട്ടിന്റെ ഒരുപാട് ഫോട്ടോ ഉണ്ടാവും. പിന്നെ ചെല്ലുമ്പോ കാണാ എല്ലാ ഷോക്കേസിലും ഫോട്ടോ വെച്ചിട്ടുണ്ടാവും. പിന്നെ ആൽബം അട്ടിക്കട്ടി ഉണ്ടാവും. ഇങ്ങനെ ഈ ഫോട്ടോ തന്നെയാണ് ഇന്നൽ മലായിക്കത്ത ലാ തദ്ഖുലു ബൈതൻ ഫീഹി കൽബും വലാ തസാവീർ. നായയും ചിത്രങ്ങളുമുള്ള വീട്ടിലേക്ക് ആര് പ്രവേശിക്കൂല? റഹ്മത്തിന്റെ മലക്കൾ പ്രവേശിക്കൂല. ഇപ്പൊ പത്രത്തിൽ ഫോട്ടോ അല്ലേ, പത്രത്തിൽ ഫോട്ടോ നമ്മൾ ഒരിക്കലും അതിന് ഇക്രാം ചെയ്യണ്ട. ഇന്നത്തെ പത്രം നാളത്തെ വേസ്റ്റ് കൊടുക്കാനുള്ളതാണ്, അത് ആ നിലയ്ക്ക് അതിനെ കാണുള്ളൂ. അങ്ങനെയാണോ നിങ്ങളുടെ ഫോട്ടോ? ഒരു പ്രശ്നമല്ല. അതുകൊണ്ടാണല്ലോ ചവിട്ടിയാക്കിയപ്പോ അനുവദിച്ചത്, തലേണയാക്കിയപ്പോൾ അനുവദിച്ചത്. അപ്പൊ അതുകൊണ്ട് അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കളിപ്പാട്ടം പലരും ഷോക്കേസിൽ വെക്കുന്നുണ്ട്. കളിപ്പാട്ടം ഷോക്കേസിൽ വെച്ചാൽ സ്വഭാവം മാറി, അപ്പൊ പിന്നെ അത് കളിപ്പാട്ടമല്ല. തുടച്ച് മിനുക്ക് ചാടുന്ന കുതിര, പറക്കുന്ന കഴുകൻ അല്ലേ, വലിയ വലിയ മുജാഹിദീങ്ങളെ വീട്ടിൽ. ഇവിടെ ഒരു മൗലവിന്റെ വീട്ടിൽ ഞാൻ പോയപ്പോ കണ്ട്, അപ്പൊ മൗലവിയും മൗലവിന്റെ മോനും പറഞ്ഞ് അത് ആരാധിക്കപ്പെടുന്നതായാലേ കുഴപ്പമുള്ളൂ, അതിലേ കുഴപ്പമില്ല. ആ മൗലവിക്ക് ഇപ്പൊ പുതിയ ജോലിയും കിട്ടിന് മതിയത്തുള്ളൂ, മൗലവിന്റെ മോനും. മനസ്സിലായില്ലേ? അതാണ് ഇവിടുത്തെ അവസ്ഥ. അത് ആരാധിക്കപ്പെടുന്നതാണെങ്കിലേ കുഴപ്പമുള്ളൂ. അള്ളാന്റെ റസൂൽ കഅബത്തിന്റെ ചുമരുമ്പത് മായച്ചത് ആരാധിക്കപ്പെട്ടിട്ട തന്നെ. റസൂൽ എന്നാന്റെ ഭാര്യന്റെ റൂമിന്റെ മുമ്പിലെ പുതപ്പും വന്ന് കീറിക്കളയാൻ പറഞ്ഞത് നബി പകച്ചു നിന്ന് വീട്ടിലേക്ക് കയറിയില്ല, ദേഷ്യം പിടിച്ചു, അത് ആരാധിക്കപ്പെട്ടതായിട്ടാ തന്നെ. അപ്പൊ അതെല്ലാം ചില ആളുകൾ ഇപ്പൊ ഉണ്ടാക്കുന്ന ന്യായീകരണങ്ങളാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഇനി എന്തെങ്കിലും ഉണ്ടോ? സുബഹി ബാങ്കിൽ അസ്സലാത്ത് ഖൈറു മിനന്നൗം പറയണമെന്ന് ബിലാൽ റളിയല്ലാഹുവിനോട് ബാങ്ക് പഠിപ്പിച്ച കൂട്ടത്തിൽ പറഞ്ഞ ഹദീസുണ്ട്. അതിൽ ഒരു തർക്കം ഷെയ്ഖ് അൽബാനിയും മറ്റു പണ്ഡിതന്മാരും തമ്മിലുണ്ട്. അത് തഹജ്ജുദിന്റെ ബാങ്കിലാണ് അസ്സലാത്ത് ഖൈറു മിനന്നൗം സുബഹിക്കല്ല എന്നൊരു അഭിപ്രായമുണ്ട്. അതൊരു ഒരു പണ്ഡിത ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ട വിഷയമാണ്. അങ്ങനെ ചർച്ച ഇതുവരെ നടന്നിട്ടില്ല. ഇസ്തിഗാസ മഹാന്മാരായ ആരും ചെയ്തിട്ടില്ല എന്ന് സംവാദത്തിൽ ഞാൻ പറഞ്ഞു. അതിൽ മോലിങ്ങ് കുറെ കാലമായി മോലയാമാരെ പറഞ്ഞു, ഞങ്ങൾക്ക് പാരമ്പര്യമുണ്ട്, എല്ലാ ഇമാമിയും ഇസ്തിഗാസ ചെയ്തവരാണ്, ഞങ്ങളതിന്റെ ബാക്കിയാണ് എന്ന് പറയാറുണ്ട്. സംവാദത്തിനും പോലെ പറയാൻ ശ്രമിച്ചു. അപ്പൊ നമ്മളെ വളരെ പച്ചയായിട്ട് പറഞ്ഞപോലെ അഹ്ലുസുന്നത്തിന്റെ ഇമാമിങ്ങൾ ആരും ഇസ്തിഗാസ ചെയ്തിട്ടില്ല, തീർച്ചയാണ് ഓരോ ചെയ്തിട്ടില്ല. പക്ഷെ ഓരോ കിതാബിലെ പല പ്രയോഗങ്ങൾ കാണും. അത് ഇന്നുള്ള പോലത്തെ ഈ വിശ്വാസകാര്യൊന്നും ഒഴിക്കുന്നില്ല. ചിലപ്പോ സാധാരണ അത്തയ്യാത്രയിലേക്ക് അയ്യോഹൻ നബി മൂലമ ചോദിക്കുന്നുണ്ട്, ഇത് ഇസ്തിഗാസ ചോദിക്കുന്നുണ്ട്, നമ്മളൊക്കെ ചൊല്ലുന്നുണ്ട് ഇസ്തിഗാസയാണോ അത്,
അല്ല. അപ്പൊ എന്നെ പോലെ ചില അഭിസംബോധനകളോ ചില വിളികളോ ഒക്കെ ഉണ്ടാവും. അതൊന്നും ഓര് കാണുന്നോ കേൾക്കുന്നോ ഓര് അറിയുന്നോ ഓര് ഇടപെടുന്നോ ഓര് സഹായിക്കുന്നോ എന്നുള്ള വിശ്വാസമൊന്നുമല്ല. ചിലപ്പോ കവിതയിൽ ആലങ്കാരമായി പ്രയോഗിക്കാറുണ്ട്. കവിതയുടെ സ്വഭാവം അതാണ്. അത് മരിച്ചുപോലെ മാത്രമല്ല, ചിലപ്പോ കല്ലിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് വർത്തനം പറയും, മരത്തിലുള്ള വർത്തനം പറയും. കവിത അങ്ങനെയാണ്. അപ്പൊ ആ തരത്തിൽ വന്നു എന്നല്ലാതെ അതൊക്കെ പിന്നെ ഇവരാണ് ഒപ്പിച്ചു നാക്കിക്കൊണ്ടുന്നത്. സുബുക്കിയാണ് ലോകത്താദ്യമായി ഈ ഇസ്തിഗാസ എന്ന പദം കൊണ്ടിട്ട് ന്യായീകരിച്ച് ഒപ്പിക്കാൻ ശ്രമിച്ചത്. ആ സുബുക്കി പോലും പറഞ്ഞ എന്താ, ഇസ്തിഗാസ എന്ന പദം നമ്മൾ ഉപയോഗിച്ചാലും റസൂലെ സഹായിക്കണേ എന്ന് പറഞ്ഞാലും നബി സഹായിക്കുമെന്ന അർത്ഥത്തിലല്ല അവൻ പറയാം. ഇപ്പൊ സാധാരണക്കാരന്റെ വാക്ക് അങ്ങനെ ആയിരിക്കാം, ഒരു ഉദ്ദേശം എന്താണ്, പഠിച്ചോൻ സഹായിക്കട്ടെ ഉദ്ദേശമുള്ളൂ എന്ന് പറഞ്ഞ് ഒപ്പിക്കാൻ അദ്ദേഹം പോലും ചെയ്തത്. അതിനുശേഷം പിന്നെയാണ് നേക്കിനെ തന്നെ വിളിക്കുക, ഒരു കാണും ഒരു കേൾക്കും ഒരു അറിയും ഒരു സഹായിക്കും എന്ന തരത്തിലേക്ക് പിന്നീട് വിശ്വാസങ്ങൾ വഴിമാറി വന്നത്. എന്നിട്ട് പിന്നെ അതിന് പോലും കിട്ടോ തപ്പേട് ചെയ്തത്. അപ്പൊ കാണാൻ ഷാഫി ഇമാമന്റെ കിതാബ് ഇങ്ങനെ വരുണ്ടല്ലോ, മറ്റൊരു ഇങ്ങനെ വരുണ്ടല്ലോ, ഓരാരും ഇങ്ങനെ വിളിച്ച് സഹായം തേടിയതോ ഒന്നുമല്ല. പിന്നെ വന്നവന്ന് ഇസ്തിഷ്ഫ ആണ്. അതേപോലെ തപസ്സു, തപസ്സു എന്നാലും മധ്യവർത്തിയാക്കൽ, ഇടയാളിനാക്കുക എന്നൊക്കെയാണ് ഇവിടെ അർത്ഥം ഉദ്ദേശിക്കുന്ന നമ്മുടെ ആടുകളിൽ. സാധാരണഗതിയിൽ മാർഗം സ്വീകരിക്കുക എന്നാണ് അർത്ഥം. ഖുർആൻ ഉപയോഗിച്ച വാക്കാണ് എന്നുള്ളത്, റബ്ബിലേക്ക് അടുക്കാനുള്ള സാമീപ്യം നിങ്ങൾ തേടുക, മാർഗം തേടുക. അതായത് അല്ലാഹു പഠിപ്പിച്ച അമലു സ്വാലിഹാത്ത്, അതുപോലെ അനുവദിക്കപ്പെട്ട വഴികളിലൂടെ റബ്ബിലേക്ക് അടുക്കാനുള്ള മാർഗം സ്വീകരിക്കുക. അത് പിന്നെ സൂഫികളാണ് മഹാന്മാരെ ഹക്കജാഹ് ബർക്കത്ത് എന്ന കോലത്തിലേക്ക് പിന്നെ കൊണ്ടുവന്നത്. അത് പിന്നെ കോലം മാറിയിട്ടാണ് പല വില പേര് വന്ന് തവസ്സുലും അതേപോലെ ഇസ്തിഷ്ഫാവും എല്ലാം വരുന്നത്. ഇസ്തിഷ്ഫ എന്ന് പറയുമ്പോ സുഭാഷ തേടുക എന്ന നേരർത്ഥം, സുഭാഷ ഷഫാഅത്തെ തേടുക, അതാണ് ഇസ്തിഷ്ഫ. ഷഫാഅത്ത് നബിയോട് തേടുകയാണോ, ശിർക്ക്. റസൂലെ ഷഫാഅത്ത് ചെയ്യണേ എന്നാണെങ്കിൽ ശിർക്ക് തന്നെയാണ്. എന്നാൽ ഇസ്തിഷ്ഫ എന്ന പ്രയോഗം മുൻഗാമിയുടെ കിതാബിലും കാണാം. നബി ഇമാമിന്റെ സഹീഹ് മുസ്ലിമില് പ്രയോഗമുണ്ട് ഇസ്തിഷ്ഫ എന്ന പ്രയോഗം. അതിപ്പോ ഖബർ സിയാറത്തുമായി ബന്ധപ്പെട്ട് ഹജ്ജുമായി ബന്ധപ്പെട്ട് വന്നപ്പോ അവിടെയൊക്കെ കാണാം, നബിയുടെ ഖബറിനെ ചൊല്ലുമ്പോൾ ഇസ്തിഷ്ഫു ബിഹി നബി മുഖേന സുഭാഷ തേടണം, നബി മുഖേന സുഭാഷ തേടണം, നബിയെ കൊണ്ട് സുഭാഷ തേടണം. അത് നബിയെ സുഭാഷ ചെയ്യണേ എന്ന് പറയണമെന്നാണോ, അങ്ങനെ ആവാൻ ഒരിക്കലും തരമില്ല, കാരണം ഓതാനും അത് പറയില്ല. അതേസമയം അയാൾ അവിടെ വരുമ്പോ റബ്ബിനോട് പ്രാർത്ഥിക്കാൻ, റബ്ബെ ഞാൻ ഇവിടെ വന്നത് ഇനി നബിയോട് സ്നേഹം കൊണ്ടാണ്, ഇന്ത്യ റസൂല് പഠിപ്പിച്ച വഴി നിൽക്കാൻ അവിടെ വന്നത്, ഞാൻ അവിടെ വന്നത് ഇന്ന പുണ്യം കാണിച്ചു കൊണ്ടാണ്, അതുകൊണ്ട് റബ്ബേ ഇന്ത്യ പ്രവാചകന്റെ ഷഫാഅത്ത് ഞാൻ ആഗ്രഹിക്കുന്നു, എനിക്ക് ആ ഷഫാഅത്ത് നീ നൽകണേ എന്നൊരാൾ പ്രാർത്ഥിച്ചാൽ അതെന്താണ്, നബി മുഖേന സുഭാഷ തേടി എന്ന് പറയാലോ, സുഭാഷ തേടി പറയാം. അതാണ് ഇപ്പൊ ഈ ഉത്തുബിക്കതൊക്കെ യഥാർത്ഥത്തിൽ ഉള്ളത്. പിന്നെ ഇവർക്ക് ഈ കോലത്തിൽ വ്യാഖ്യാനിക്കാൻ പറ്റുന്നേ ഉള്ളൂ, ഞാനിവിടെ വന്നത് എന്റെ ദോഷം പൊറുക്കാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞ റസൂലെ ദോഷം പൊറുത്തതിന് അർത്ഥിക്കണമെന്നില്ല, ഞാൻ ഇങ്ങോട്ട് വന്നതിന്റെ ഉദ്ദേശം എന്താണ്, എന്റെ പാപം പൊറുത്തിട്ടണം എന്നാവാലോ. ഒരാള് പറയാം ഞാൻ ഇങ്ങോട്ട് വന്നത് എനിക്ക് ഇരായത്തിട്ടാനാണ് എന്ന് പറയാർത്ഥം, നിങ്ങൾ ഇരായത്തി തന്നെന്നാണോ, അങ്ങനെയാണെങ്കിലോ ശിർക്ക് തന്നെയാണ്. അതല്ല എനിക്ക് ഈ വിഷയത്തിൽ ഏതാണ് ശരി ഏതാ തെറ്റ അറിയില്ല, അത് നിങ്ങൾക്ക് പറഞ്ഞു തരണം, ഞാൻ അതിന് വന്നതാണെന്ന് പറഞ്ഞാലോ. ഹജ്ജിന് മുമ്പ് എടുത്തും പറയാ ഞാൻ ഇത് ഈ പോണത് ഇന്ന ആവശ്യത്തിലാണ് എന്ന് പറഞ്ഞാൽ അവന്റെ ഉദ്ദേശം പോലിരിക്കുന്നത്. അപ്പൊ മുസ്തഷ്ഫി അംബി റസൂലില്ല, റസൂല് മുഖേന സുഭാഷ തേടിക്കൊണ്ട് എന്ന് പറഞ്ഞാൽ ഇവന്റെ ഈ അമലും ഇവന്റെ ഈ സിയാർത്തും ഇവന്റെ ഈ മഹബത്തും ഒക്കെ എന്തിനാണ്, നബിയുടെ സുഭാഷ പരലോകത്ത് കിട്ടണം ആ ഒരു ഉദ്ദേശത്തിലാണ് ഓം വരുന്നത് എന്നാണെങ്കിൽ അത് ഇസ്തിഗാസ വകുപ്പിലേക്ക് വരുന്നില്ല. അതുകൊണ്ട് ആ സംവാദത്തിൽ നമ്മൾ പറഞ്ഞത് ഇസ്തിഷ്ഫ അല്ലേ, നിങ്ങൾ പറയും അപ്പൊ അർത്ഥങ്ങൾ പറഞ്ഞുതരാറുണ്ട്. കാരണം സുബിക്ക് ഷിഫാ ഉസ്സഖാമിൽ പറഞ്ഞിട്ടുണ്ട് ഇസ്തിഷ്ഫ എന്ന് പറഞ്ഞാലും ഇസ്തിഗാസ എന്ന് പേരിട്ടാലും അതെല്ലാം തവസ്സുലാണ് എന്ന് സുബിക്കോടെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഷിഫാ ഉസ്സഖാം എടുത്തു, നിങ്ങൾ ഇസ്തിഷ്ഫ പറഞ്ഞോളി ഇതെന്ന് വായിച്ച് ഞങ്ങൾ തെളിയിച്ചു തരും എന്നാൽ പോലും ഇതിനെ മുണ്ടിതുമില്ല, ഒരിക്കൽ തിരിഞ്ഞു. പക്ഷെ ഇപ്പൊ എല്ലാം ഒന്നാക്കി മാറ്റിയിട്ട് എങ്ങനെ വിളിച്ചാൽ നബി കേൾക്കും, നബി അറിയും, നബി സഹായിക്കും, നബി ഇടപെടും എന്നിടത്തേക്കാണ് ഖുറാഫികൾ ഇപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആകുമ്പോ ചിലപ്പോൾ തവസ്സുല് വരെ എന്ത് ചെയ്യും, ചിലപ്പോ ശിർക്കായിട്ട് മാറുകയും ചെയ്യുകയും പോലെ വിശ്വാസം ആ രൂപത്തിലാണ്. അതാണ് മാത്രം വ്യക്തമായി പറയാൻ കാരണം. ഈ പറയപ്പെട്ട ഇമാമിന്റെ കിതാബിൽ ചില വരികൾ കാണാമെങ്കിലും അതൊന്നും ഇവരെ പറയുന്ന ഈ അർത്ഥത്തിലുള്ള വിശ്വാസം ഒന്നുമല്ല അവരെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. തിരിച്ച് അവരൊക്കെ പഠിപ്പിച്ചിട്ടുമുണ്ട്. ഇപ്പൊ ഫതുൽ ബാരിയിൽ അസ്കാരം പറഞ്ഞിട്ടുണ്ട് സൃഷ്ടിയോടും അഭയം തേടപ്പെടാവതല്ല, എനിക്ക് തേടുകയില്ല എന്നൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ അസ്കാരം അപ്പുറത്ത് വളപ്പറിന്ന് പറയാൻ പറ്റുന്നല്ലോ. പിന്നെ പദപ്രയോഗം കാണാം, അത് രണ്ടു രൂപത്തെ അർത്ഥം വെക്കാവുന്ന പദപ്രയോഗം ഇവര് ദുർവ്യാഖ്യാനിച്ചു എന്നേ ഉള്ളൂ. അല്ലാതെ മഹാന്മാരാരും
അഹ്ലുസുന്നയുടെ ഇമാമികൾ അറിയപ്പെട്ട ഇമാമികൾ ആരും ഇസ്തിഗാസ ചെയ്തവരോ ചെയ്യാൻ പറഞ്ഞവരോ അല്ല. ആ ബോധം തന്നെയാണ് അത്ര പച്ചയായ മുമ്പ് പറയാൻ കാരണം അതാണ് ചെയ്തിട്ടില്ല. ഇത് ഒറ്റ സംഭവം പറഞ്ഞില്ലല്ലോ, പിന്നെ പറഞ്ഞപ്പോഴാ ഏറ്റവും അവസാനത്തെ ആൻസറി. ഇനി ഗണ്ണിക്കാൻ സമയമില്ലാതെ ഉറപ്പായി അവസാനത്തെ 5 മിനിറ്റിൽ പോലും തരൂ, ആ ഇമാമ ചെയ്തു, ഈ ഇമാമ ചെയ്തു, മറ്റേ ഇമാമ ചെയ്തു എന്നോട് കുറയേണ്ടി പറഞ്ഞു. അതിന് മുമ്പൊന്നും പറഞ്ഞില്ല. വൈകുന്നേരം വരേ സമയം ഉണ്ടായിട്ടും 3-4 തവണ ആവർത്തിച്ച് നമ്മളിത് പറഞ്ഞിട്ടും ഓരോടെ ഒറ്റ സംഭവം പറഞ്ഞില്ല. ഇനി മറുപടിക്ക് ചാൻസ് ഇല്ല എന്ന് വന്നപ്പോ അവസാനത്തെ 5 മിനിറ്റിൽ പോലും തരൂ പറഞ്ഞു. അപ്പൊ ഓരോൾക്കൊക്കെ ആലോചിക്കും, ഇതൊക്കെ ഉണ്ട് ഉസ്താദ് നേരത്തെ പറഞ്ഞിടേതാ, ഇത് ഇപ്പോഴാ പറയണത് എന്ന് ബുദ്ധിമുട്ടുള്ള ആലോചിക്കാലോ. അപ്പൊ അത്രേ അതിലുള്ളൂ. സുഹൃത്തുക്കളെ, നമുക്ക് അവസാനിപ്പിക്കാം. മുജാഹിദ് പ്രവർത്തകരോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ തവക്കുല് ഒരിക്കലും ദുർബലമായി പോകരുത്. നമുക്കൊരുപാട് പ്രശ്നങ്ങളുണ്ട്, പക്ഷേ ചെയ്യാനുള്ളത് ചെയ്ത് നല്ലൊരു പര്യവസാനത്തിന് വേണ്ടി അള്ളാഹുവിൽ അർപ്പിച്ച് നമ്മൾ മുന്നോട്ട് പോകണം. നമുക്കൊരുപാട് പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ചിലർക്ക് ജോലി, ഞാൻ അപ്പൊ അപ്പുറത്തുന്നില്ലെങ്കിൽ എനിക്ക് റിസ്ക് കിട്ടുമോ? ചില ആൾക്ക് വേറെ ചില ആൾക്ക് പെൺകുട്ടികളെ കെട്ടിക്കാൻ കഴിയോ? ഏയ്, ഇപ്പൊ പോയി പോയി നഞ്ഞ് സുന്നി കെട്ടിച്ചാലും വേണ്ടില്ല എന്നുള്ള അടുത്താണ് ഇതപ്പൊ നമ്മളെ അവസ്ഥ. മനസ്സിലായില്ലേ? സുന്നികൾക്ക് കെട്ടിച്ചു കൊടുക്കാൻ പാടില്ല എന്നല്ല, പക്ഷേ നമ്മുടെ ആദർശം തന്നെ പണയം വെക്കുന്ന തരത്തിൽ ചില ആളുകൾ മക്കളെ കെട്ടിക്കുന്നുണ്ട്. മോളെ കെട്ടിച്ചു, മോളെ വീട്ടിലൊരാൾ മരിച്ച് കെട്ടിച്ച വീട്ടില്, അപ്പൊ എല്ലാ പൊരേന്നും അവിടെ പെൺകുട്ടികളെ കെട്ടിക്കൊടുന്ന ചെക്കന്മാര് കെട്ടിക്കൊടുന്നവർക്കൊക്കെ മരിച്ച വീട്ടിക്ക് എന്ത് കൊണ്ടിരുന്നുണ്ട്? ചീരിണി കൊണ്ടിരുന്നുണ്ട്. അപ്പൊ മോളും വിളിച്ചിട്ട് പറയാം, ഉപ്പാ മുത്തച്ഛൻ്റെ അവിടുന്ന് വെളച്ചിന്റെ അവിടുന്ന് ഒക്കെ കൊണ്ടുവന്ന്, നിങ്ങൾ മാത്രം കൊണ്ടുവന്നില്ല, എനിക്ക് ഇവിടെ നിൽക്കാൻ കഴിഞ്ഞില്ല. അപ്പനും മെല്ലെ നെയ്യപ്പം വാങ്ങി പോവുക. അങ്ങനെ 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 പിന്നെ മൗലൂദിനും കുത്തുബിയത്തിനും ഒക്കെ തലയിൽ മുണ്ടിട്ട് പോകുന്ന അവസ്ഥ നമുക്ക് വരുന്നുണ്ടെങ്കിൽ അത് വലിയ ആപത്ത് തന്നെയാണ്. അതുകൊണ്ട് നമുക്കൊരു തവക്കുലു വേണം. പെൺകുട്ടികൾ കുറച്ചുണ്ടാവുമ്പോൾ തവക്കുലു ദുർബലാകാൻ പാടില്ല. ഏയ്, ഇങ്ങക്ക് പെൺകുട്ടികളാണ്ട്ട മനുഷ്യാ, പെണ്ണുങ്ങൾ പറയും. എന്നാലെന്താ, പെൺകുട്ടി അല്ലാ അന്നെ, ആൺകുട്ടി അല്ലാ അന്നെ, ആമിന ആണക്കും ഒക്കെ പെൺകുട്ടിയാണില്ലേ, അള്ളാന്റെ വിധി. മറ്റത് പിന്നെ ആരുടെ വിധിയാ? രാമനാരുടെ വിധിയാ? അതും അല്ലാന്റെ വിധിയല്ല, ആൺകുട്ടിയാണെങ്കിലും. അപ്പൊ തവക്കുലി നമുക്ക് ഒരിക്കലും ദുർബലാകരുത്. നമ്മൾ ഉറച്ചു തന്നെ നിൽക്കണം. നമ്മൾ ആദർശ പൊരുത്തമുള്ള വിവാഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മളും പ്രാർത്ഥിക്കണം, നമ്മളെ കുട്ടികളും പ്രാർത്ഥിക്കണം. അതുവരെ ക്ഷമിച്ചു നിൽക്കാൻ നമുക്കും സാധിക്കണം, നമ്മുടെ കുട്ടികൾക്കും സാധിക്കണം. അത് മാത്രമാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. ഒരാൾ ടോയ്സ് കച്ചവടക്കാരനാണ് പറ്റുമോന്ന് ചോദിച്ചത്, ടോയ്സ് ടോയ്സ് ആയിട്ട് വിൽക്ക, ഒരു കുഴപ്പമില്ല. പിന്നെ വാങ്ങി കൊണ്ടോണം എന്തോ ചെയ്യണേ, ഇപ്പൊ നമുക്ക് കുഴപ്പമില്ലല്ലോ. ആ അതന്നെ, നബി ആയിഷ ബീവിക്ക് ജീവനുള്ള കുതിരയുടെ രൂപം ഉണ്ടായിരുന്നു കളിപ്പാവേറ്റ് പറഞ്ഞില്ലേ, അതാ പറഞ്ഞു. ഇപ്പൊ കത്തി വിൽക്കാലോ, കൊത്താൻ ഉപയോഗിച്ചാലോ, നമ്മൾ കറിക്കഴിഞ്ഞാ വിചാരിച്ചില്ല കൊടുക്കണേ, മനസ്സിലായില്ലേ? അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമുക്കിനി ഇൻഷാല്ലാ ഇനിയും ഒരുമിച്ച് കൂടാം. ഇതുപോലെയുള്ള ബോധവൽക്കരണ പരിപാടികൾ, സ്വയം വിമർശന പരിപാടികൾ നമുക്കിനി ഉണ്ടാക്കേണ്ടതുണ്ട്. അത് റവാത്തിബു സുന്നത്തിന് ശേഷം അതല്ലാത്ത തഹജ്ജുദിന് ശേഷം ഒക്കെ കയ്യുയർത്തി പാർത്തിച്ച ഹദീസിലുണ്ട്. തഹജ്ജുദിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി പ്രാർത്ഥിച്ചതിന് ഹദീസിലുണ്ട്. ഫർള് നിസ്കാര ശേഷം കയ്യുയർത്തി പ്രാർത്ഥിച്ച ഒരു ഹദീസുമില്ല, അത് വളരെ വ്യക്തമാണ്. പിന്നെ ചില ആള് ഫർള് നിസ്കാരത്തിന് ശേഷം പെട്ടെന്നൊന്ന് സുന്നത്ത് നിസ്കരിച്ചുകൊണ്ട് കയ്യുയർത്താ, ഉയർത്താൻ വേണ്ടിയിട്ട് മസാല ഉണ്ടാക്കുകയാണെങ്കിൽ അത് അള്ളാഹുവിനെ പറ്റിക്കില്ല എന്ന് മാത്രമേ പറയാൻ. ഖുതുബന്റെ ഖുതുബയില് ഇമാമ് പ്രാർത്ഥിക്കുമ്പോ ഇമാമും കയ്യേർത്താൻ പാടില്ല, മാമൂമിങ്ങളും കയ്യേർത്താൻ പാടില്ല. ആമീൻ പറയണം. പ്രാർത്ഥിച്ചാൽ ആമീൻ പറഞ്ഞാൽ നമ്മളതിൽ ഉൾപ്പെടുന്നുള്ളൂ. കയ്യേർത്തുന്നതിന് യാതൊരു തെളിവില്ല.